കാട്ടുകൂട്ടം ഭീകര പ്രവർത്തകരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാനൽ ചർച്ച നടത്തിയ ഏഷ്യാനെറ്റുകാരെവിടെയിപ്പോ? വേണു എവിടെ? ശ്രീകണ്ഠൻ നായർ എവിടെ? കേരളത്തിൽ ചാനൽ ചർച്ചകൾ നടത്തിയ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. ഇവന്മാർക്ക് ആർക്കും ക്രൈസ്തവരെ മുഴുവൻ വഴിപഴച്ചവരെന്ന് 17 പ്രാവശ്യം വെച്ച് അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിക മോസ്കുകൾ നടത്തുന്ന ഇത്തരം വർഗീയതയ്ക്കെതിരെ ഒരു പ്രൈം ടൈം ചർച്ച നടത്താനുള്ള നാട്ടിലുണ്ടാവില്ല. കാര്യം ഈ പട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്, പട്ടികൾക്ക് മാത്രമുള്ള പ്രത്യേകത. ഇപ്പൊ പാമ്പിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? പാല് കൊടുക്കുന്ന കൈക്കിട്ടും പാമ്പ് കടിക്കും. പക്ഷെ പട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും അന്നം കൊടുക്കുന്ന കൈയിനെ പട്ടി കടിക്കത്തില്ല, അൺലെസ് പട്ടിക്ക് പേ പിടിക്കണം. ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെ ജിഹാദി മാധ്യമങ്ങൾക്ക് ബിഷപ്പ് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരവാദികളാന്ന് പറഞ്ഞപ്പോ പ്രൈം ടൈം ന്യൂസ് ബിഷപ്പ് വർഗീയവാദി, നാണം കെട്ടവൻ, ബിഷപ്പിനെ എന്തൊക്കെ വിളിക്കാമോ അതെല്ലാവരും വിളിച്ച് വിഷപ്പെന്ന് വരെ വിളിച്ച പത്രക്കാര് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ക്രൈസ്തവരെ 17 പ്രാവശ്യം ഒന്നടങ്കം, ക്രൈസ്തവരിലെ ചുരുക്കം ചില കൂട്ടത്തിലല്ല, ക്രൈസ്തവരെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ച് വഴിപിഴച്ചവന്മാരെന്ന് വിളിച്ചിട്ട് ചാനൽ ചർച്ച നടത്താൻ നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? ജിഹാദി ഫണ്ടഡ് ആണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇത്രത്തോളം ഒരു ചുരുക്കം ചില കൂട്ടരെന്ന് പറഞ്ഞതിനെ ഒരു വർഗീയവൽക്കരിക്കുകയും അതിനെ ഒരു മതത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പൊക്കിപ്പിടിക്കുകയും മുസ്ലിങ്ങൾ തിരിച്ച് ക്രൈസ്തവരെ, മുസ്ലിങ്ങൾ ഇവിടെ കേരളത്തിൽ വന്ന കാലുകുത്തിയ കാലം മുതൽ ഇന്നേ ദിവസം വരെ മിനിമം ദിവസം 17 പ്രാവശ്യം വെച്ച് നിസ്കാരമുള്ള സകല പള്ളികളിലും ക്രൈസ്തവ വഴിപഴച്ചവന്മാരെന്ന് വിളിച്ചിട്ട് ഒരു ചാനലുകാരനും വാതുറക്കണ്ട, ഒരു വേണുവിനും കുഴപ്പമില്ല, ഒരു സുരേഷ് കുമാർ PGക്കും കുഴപ്പമില്ല, ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. ഇതാണ് പട്ടിയുടെ സ്വഭാവം. ഞാൻ പറഞ്ഞത് കാശ് കൊടുക്കുന്ന കൈനീട്ട് കടിക്കാൻ പട്ടിക്ക് സാധിക്കത്തില്ല. അതുപോലെയുള്ള സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ മാധ്യമ പ്രവർത്തകര് മുസ്ലിങ്ങൾ നടത്തുന്ന ഭീകര പ്രവർത്തനത്തെയും ജിഹാദി പ്രവർത്തനങ്ങളെയും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളെയും വെള്ളപൂശാൻ നടക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു ചെറിയൊരു പണ്ഡിതൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക. അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, സൂറത്ത് ഫാത്തിഹയുടെ തഫ്സീർ പഠിപ്പിച്ചു തരികയാണ്. ഒന്ന് കേട്ടേക്ക, D4 മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് വന്നതാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. വഴിപിഴച്ചവരുടെ മാർഗവുമല്ല എന്നാണ്. ഞാൻ കുറച്ചുകൂടെ സൗണ്ട് ക്ലബ് ഹൗസിലേക്ക് ഞാൻ അല്പം കൂടെ സൗണ്ട് വെക്കാൻ ശ്രമിക്കാം, ഒരു സെക്കൻഡ്. സൂറത്ത് ഫാത്തിഹയുടെ ഈ 7ാമത്തെ ആയത്തിനെ കുറിച്ചുള്ള തഫ്സീർ അദ്ദേഹം പറയുന്നത് കേൾക്കാം. BP ഷൗക്കത്ത് അലിയാണ് പ്രഭാഷകൻ പറയുന്നത്. വഴിപിഴച്ചവരുടെ മാർഗവുമല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദിയുബ്നു ഹാത്തിമിന്റെ അതേ ചോദ്യത്തിൽ അവർ ക്രിസ്ത്യാനികളാണ്, വലല്ലാലീൻ എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അതേ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വഴിപിഴച്ചവരാണെന്ന് ആ ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് അങ്ങനെ വിളിച്ചതെന്ന് ഈ ഖുറാൻ ഉണ്ടാക്കിയ മുഹമ്മദ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഇസ്ലാം മതപ്രകാശനായ VP ഷൗക്കത്ത് അലി ഇവിടെ പരസ്യമായിട്ട് തെളിവ് ഉദ്ധരിച്ച് അദ്ദേഹം പറയാണ്. വഴിപിഴച്ചവരെന്ന് വിളിച്ചത് മുഹമ്മദ് ഈ സൂറത്ത് അൽ ഫാത്തിഹ എഴുതി ഉണ്ടാക്കിയപ്പോൾ വഴിപിഴച്ചവരെന്ന് അവിടെ എഴുതി ആക്ഷേപിച്ചിരിക്കുന്ന ക്രൈസ്തവരെയാണെന്ന് എഴുത്തുകാരനായ മുഹമ്മദ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് VP ഷൗക്കത്ത് ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കുക. എന്ന് പറയുന്നത് വഴിപിഴച്ചവരുടെ മാർഗവുമല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദിയുബ്നു ഹാത്തിമിന്റെ അതേ ചോദ്യത്തിൽ അവർ ക്രിസ്ത്യാനികളാണ്, വലല്ലാലീൻ എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അതേ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ക്രിസ്ത്യാനികൾ അങ്ങനെയാകാൻ കാരണം? ഇവരെന്തുകൊണ്ട് വഴിപിഴച്ചു പോയി? അവര് സ്വന്തം മതത്തിൽ കൈകടത്തി, പൗരോഹിത്യം കടത്തിക്കൂട്ടി, ശരിയായ ദീനിന്റെ പാതയിൽ നിന്ന് പലവിധം അവര് വ്യതിചലിച്ചു, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വഴിതെറ്റിപ്പോയി. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി യുവാവ് ഒരു ഖുറൈശി ദേവനെ പിടിച്ച് ഏകദൈവം എന്ന് വിളിക്കുകയും ആ ഖുറൈശി ഏകദൈവത്തെ, ഖുറൈശികളുടെ ബഹുദൈവങ്ങളിൽപ്പെട്ട ഈ അള്ളാഹ് എന്ന് പറയുന്ന ആ ദേവനെ, ആ ബഹുദൈവത്തിങ്ങളിൽപ്പെട്ട ഒരു ദേവനെ ഏകദൈവമായിട്ട് അംഗീകരിക്കില്ല എന്ന് ക്രിസ്ത്യാനികൾ മസിൽ പിടിച്ചപ്പോ ക്രിസ്ത്യാനികൾ വിളിക്കുകയാണ് നീയൊക്കെ വഴിപിഴച്ചവന്മാരാണ്. എന്നിട്ട് ഇന്നത്തെ ഈ VP ഷൗക്കത്ത് അലിയും ഇന്ന് നിസ്കരിക്കുന്ന നമ്മുടെ കേരളത്തിലെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന KP കാന്തപുര അബൂബക്കർ മുസ്ലിയാർ മുതൽ മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഈ പാണക്കാട് തറവാട്ടിലെ തങ്കന്മാർ മുതൽ സകലമാന സമസ്ത മുസ്ലിം ഇമാമുമാരും ഒരു ദിവസം 17 പ്രാവശ്യം വെച്ച് പരസ്യമായിട്ട് അവരുടെ മോസ്കുകളിൽ വിളിച്ചു പറയുകയാണ് വഴിപിഴച്ചവന്മാരാണ് ക്രൈസ്തവരെന്ന്. അതായത് ക്രൈസ്തവരെയാണ് അവർ വഴിപിഴച്ചവർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. अब इधर चर्चा वेटो आर चर्चा पा कल इट्स ए तालिबान स्टेट मारिक्कोंडिरिक्कुन्न क्रूरമായ മുഖമാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഇതിന്റെ മറ്റു തെളിവുകളും ഞാൻ കാണിക്കാം ഇദ്ദേഹം മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവരെയാണ് ഈ സൂറത്ത് ഫാത്തിഹയിൽ വഴിവെച്ചവരെന്ന് വിളിച്ചിട്ടുള്ളതെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിക്കാം ഇവര് തെളിവ് പറയാറില്ലല്ലോ ഇന്നയാള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്റെ റഫറൻസും പറയില്ല ഒന്നും പറയില്ല ഞങ്ങൾ അതുപോലെയല്ല റഫറൻസ് വെച്ച് മാത്രമേ ഞങ്ങളൊക്കെ വിമർശിക്കാറുള്ളൂ ഇത് ഒരു സെക്കൻഡ് ഈ ഹദീസ് ഇത് സഹീഹ് ബുഖാരിയിൽ वोलियम 5 बुक 44 हदीस 2954 वोलियम 5 बुक 44 हदीस 2954 ആയിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് the prophet said the മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു the Jews are those who Allah is wrath with and the Christians are straight ക്രിസ്ത്യൻസ് ആണ് വഴിപിഴച്ചവര് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായിട്ടുള്ളത് യഹൂദന്മാരാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാണോ അല്ല ഇവരുടെ ഹദീസുകൾക്കകത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സഹീഹ് ബുഖാരിയിൽ 782-ാമത്തെ ഹദീസായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബു ഹുറൈറ നിവേദനം അല്ലാഹ്സ് അപ്പോസ്റ്റൽ said say amen when the imam says ഗൈരി അൽ മഗ്ദൂബി അലൈഹിം വലല്ലദീലീൻ എന്ന് പറയുന്ന അതായത് ഈ സൂറത്ത് ഫാത്തിഹയിലെ 7-ാമത്തെ ആയത്ത് അതായത് not the path of those who earn your anger such as Jews nor those who astray all the past sins of the persons who saying amen coincides with that angels will be forgiven അതായത് ക്രിസ്ത്യാനികളെ വഴിപിഴച്ചവരെന്ന് പറഞ്ഞിട്ട് ആമീൻ അതായത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നവന്മാരുടെ പാപം മോചിച്ചു കൊടുക്കപ്പെടും എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ടുള്ള ഹദീസാണ് ബുഖാരി ഹദീസ് ഇനി സൂറ മാഇദ 5-ാമത്തെ സൂറ 54-ാമത്തെ ആയത്തിനകത്ത് പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കാണുക ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ക്രൈസ്തവരെയാണ് ഇവർ 17 പ്രാവശ്യം വെച്ച് വഴിപിഴച്ചവരെന്ന് ദിവസവും ആക്ഷേപിക്കുന്നത് ഇത് എസ്ഡിപിഐക്കാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈ മുസ്ലിം നേതാക്കന്മാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഇവർക്ക് ഇവരുടെ പുസ്തകം ഇവർക്ക് അറിയില്ല പിന്നെ ഇവർ പണിക്കിടക്കാൻ പാടില്ല ഇമാമായിട്ട് നടന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവർ പണിക്കിടക്കാൻ പാടില്ല എന്നാലും ഇവിടെ സൂറത്ത് ഫാത്തിഹ മുസ്ലിങ്ങളെ പഠിപ്പിക്കുമ്പോൾ വി.പി. ഷൗക്കത്ത് അലി പോലും കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വഴിപഴച്ചവരെന്ന് വിളിക്കുന്നത് ക്രൈസ്തവരെയാണ് അതെന്ത് കാരണം കൊണ്ടാവട്ടെ ഒരു മതവിഭാഗത്തെ മുഴുവനാണ് മുസ്ലിങ്ങൾ വഴിപഴച്ചവർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇവരുടെ പണ്ഡിതന്മാർ തന്നെ അവരുടെ ജനങ്ങളെ പഠിപ്പിച്ചു വിടുന്നു ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇസ്ലാമിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പടയെടുത്തവന്മാരൊന്നും ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഒരു പടയും എടുക്കുന്നില്ല പോയിന്റ് നമ്പർ 1 ഇനി 2 എന്തുകൊണ്ടാണ് എസ്ഡിപിഐക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് പേരിന് പോലും മുസ്ലിങ്ങളില്ലാത്ത പാലയിൽ അത്രയും ആളെക്കൂട്ടി ഒരു പ്രകടനം നടത്തിയെന്തിനാണെന്ന് അറിയാമോ അതും മുഹമ്മദ് പറഞ്ഞിട്ടാണ് സൂറത്ത് മാഇദ 5-ാമത്തെ സൂറ അതിന്റെ 54-ാമത്തെ ആയത്തിൽ എടുക്കുക സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അതായത് ആരെങ്കിലുമൊക്കെ മുർദത്തായി പോയി കഴിഞ്ഞാൽ പകരം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ് അവരുടെ പ്രത്യേകത എന്താ അവർ വിശ്വാസികളോട് വിനയം കാണിക്കുന്നവർ അതായത് മുസ്ലിങ്ങളോട് ഈ പുതു മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും പുതു മുസ്ലിങ്ങൾ അവരുടെ പ്രത്യേകത എസ്ഡിപിക്കാരടക്കമുള്ള മുസ്ലിങ്ങളുടെ പ്രത്യേകത അവർ വിശ്വാസികളോട് വിനയം കാണിക്കും മറ്റു മുസ്ലിങ്ങളോട് വിനയം കാണിക്കും സത്യനിഷേധികളോട് ഏത് സത്യനിഷേധികൾ എന്ന് വെച്ചാൽ ആരെയാ ഈ ക്രൈസ്തവരെയും മറ്റു മതക്കാരല്ല ഹിന്ദുക്കളും ക്രൈസ്തവരും ജൈനന്മാരല്ല ഇവർക്ക് സത്യനിഷേധികളാണ് സത്യവിശ്വാസികളും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സത്യനിഷേധികളും ഈ സത്യം എന്ന് ഇവർ പറയുന്നത് ഈ ഖുറൈശി ബഹുദൈവ മതത്തിലെ ഒരു ദേവനായ ഏകദൈവം വിശ്വസിക്കണം അതാണ് ഇവർ പറയുന്ന സത്യം അപ്പൊ ഈ സത്യനിഷേധികളോട് അതായത് ഖുറൈശി ദേവനായ അള്ളാഹ്നെ ഏകദൈവമായിട്ട് കണക്കാക്കാത്തവരോട് അതായത് ആ മുസ്ലിങ്ങളോട് എന്ത് ചെയ്യണം പ്രതാപം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കണം അതായത് അവരുടെ മേൽ അധീശത്വം അവരുടെ മേൽ അവരുടെ മൈറ്റ് കാണിക്കുക അവരുടെ ശക്തി കാണിക്കുക അധീശത്വം കാണിക്കുക പ്രതാപം കാണിക്കുക അങ്ങനെ ചെയ്യുന്നവരായിരിക്കണം അവർ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യണം പുരുഷന്മാർക്കുള്ള ജിഹാദ് യുദ്ധമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട് തരം ജിഹാദാണുള്ളത്. അതിൽ ഒരു ജിഹാദിൽ യുദ്ധമില്ല, മറ്റു ജിഹാദിൽ അപ്പോൾ യുദ്ധമുണ്ട്. യുദ്ധമില്ലാത്ത ജിഹാദ് സ്ത്രീകൾക്കുള്ളതാണ്. അത് ഹജ്ജും ഉംറയുമാണെന്ന് മുഹമ്മദും ഉമറും ഒക്കെ പറയുന്ന ഹദീസിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ കണ്ടു. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ പ്രത്യേകത അവർ മറ്റു മുസ്ലിങ്ങളോട് വിനയത്തോടെയും അമുസ്ലിങ്ങളോട് എന്ത് ചെയ്യും ധാർഷ്ട്യത്തോടെയും അല്ലെങ്കിൽ അവരുടെ മേൽ പ്രതാപം കാണിച്ചുകൊണ്ട് ഇവരാണ് വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ അടിച്ചിരുത്തുന്ന രീതിയിൽ ഇതുപോലെ പ്രകടനങ്ങളും ബിഷപ്പോസ് വളയിലും ഒക്കെ നടത്തി അവരുടെ അധീശത്വം കാണിക്കാൻ ഇവര് ഉപദേശിച്ചത് മുഹമ്മദാണ്. അത് മാത്രമല്ല അതോടൊപ്പം അവർ ജിഹാദ് ചെയ്യാൻ വേണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണം. അത് ജിഹാദ് എന്ന് പറയുമ്പോൾ യുദ്ധമാവാം, അവിശ്വാസികളോടുള്ള ജിഹാദാണെങ്കിൽ അത് യുദ്ധമാണ് എന്ന് എല്ലാ തഫ്സീറുകളിനകത്ത് അമാനി മൗലവിയൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോ ഇത്തരത്തിലുള്ള അധീശത്വം കാണിക്കാനും പേരിന് പോലും മുസ്ലിം ഇല്ലാത്ത പാലാ ടൗണിലെ ബിഷപ്പ് ഹൗസിന്റെ മുമ്പിലേക്ക് നൂറുകണക്കിന് മുസ്ലിമിലെ വണ്ടിക്ക് കൊണ്ടുവന്നിറക്കി അവിടെ ഒരു പ്രകടനം നടത്താനും ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഖുർആനിലെ ഇത്തരത്തിലുള്ള ഈ വർഗീയത ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് ഇവരെ അതിന് പ്രാപ്തമാക്കുന്നത്. ഇതുപോലെ ക്രൈസ്തവരെ വെറുക്കാൻ പഠിപ്പിച്ച മറ്റൊരു ഗ്രന്ഥം, ക്രൈസ്തവരെന്നല്ല മറ്റൊരു മതസമൂഹത്തെയും വെറുക്കാൻ പഠിപ്പിച്ച മറ്റൊരു ഗ്രന്ഥം ലോകത്തുണ്ടാവത്തില്ല. ഇവിടെ നമുക്ക് കാണാം ജാമിഅ തിർമിദി 1606 ഹദീസ്, തിർമിദിയുടെ 1606 ഹദീസ് അതിനെ നമ്മൾ വായിക്കുന്നത് എന്താ? നരേറ്റഡ് ബൈ ഉമർ ബിൻ അൽ ഖത്താബ്, അതായത് ഇവരുടെ ഖലീഫ ഉമർ പറഞ്ഞ നിവേദനം. ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഇഫ് ഐ ലീവ്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഇഫ് ഐ അല്ലാഹ് വിൽസ്, ഇൻഷാ അല്ലാഹ്, ഐ വിൽ എക്സ്പെൽ ദ ജൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ഫ്രം ദ അറേബ്യൻ പെനിൻസുല, അറേബ്യൻ ഉപദ്വീപിൽ നിന്നും മുഴുവൻ, അതായത് എൻറ്റയർ ഗൾഫ് റീജിയനിൽ നിന്നും മുഴുവൻ, എനിക്ക് ജീവനോടെ ഞാൻ ഈ ഭൂമിയിൽ ഇരുന്നാൽ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുഴുവൻ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഞാൻ ഓടിച്ചു കളയും. ഒരു വംശഹത്യ നടത്തുന്ന ഇസ്ലാം മതസ്ഥരല്ലാതെ മറ്റു മതസ്ഥരെ അവിടെ വെച്ചേക്കില്ല എന്ന് പറയുന്ന മുശ്രിക്കീങ്ങളെ വെട്ടിക്കൊല്ലുകയോ നിങ്ങൾ നാട് കടത്തുകയോ ചെയ്തണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും ഞാൻ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഞാൻ നാട് കടത്തിയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രവാചകൻ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ വർഗീയവാദികളല്ലാതെ ഇവർക്കൊരിക്കും മാനവികത പറയാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്തരത്തിൽ വംശീയ അധിക്ഷേപം നടക്കും. ഇസ്ലാം എന്ന് പറയുന്നൊരു മതം പോലും ഇല്ല. മുഹമ്മദാണ് ഖുറൈശി ബഹുദൈവ വിശ്വാസി എന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റി ഒരു ഇസ്ലാം മതം ഉണ്ടാക്കിയത്. കുറച്ച് ഖുറൈശി ബഹുദൈവ മതത്തിന് അള്ളാഹ് എന്നൊരു ദേവനെ എടുത്തും ക്രൈസ്തവരിൽ നിന്ന് യഹൂദന്മാരിൽ നിന്ന് അവരുടെ പാരമ്പര്യവും ചരിത്രവും എടുത്തും ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി പുള്ളിക്കാരനോട് സ്വന്തമായിട്ടൊരു മതം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രവാചകനും അങ്ങായി. അതായത് നമ്മുടെ ബിലീവേഴ്സ് ചർച്ച നമ്മുടെ കെ പി ഓനാനൊക്കെ ചെയ്യുന്നില്ല ആ പരിപാടി. സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ട് പുള്ളി മെത്രാപ്പൊലീത്ത ആവുന്ന പോലെ സ്വന്തമായിട്ടൊരു ഒരു മതം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ അങ്ങ് കയറി മതത്തിന്റെ പ്രവാചകനായി. ഇതാണ് സ്വയം പ്രഖ്യാപിത പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളി ഒരു പുതുതായിട്ടൊരു മതം ഉണ്ടാക്കിയിട്ട് അവിടെ കാലാകാലങ്ങളായി മുഹമ്മദിന്റെ വല്യുപ്പാപ്പയൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആ നാട്ടുകാരായി ജീവിച്ചിരുന്ന ക്രൈസ്തവരെയും ക്രൈസ്തവരെയും യഹൂദന്മാരെയും ആ നാട്ടിൽ നിന്ന് നാട് കടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത, പക്ഷെ കടത്താനൊന്നും പറ്റിയില്ല. അതിനു മുന്നേ സർവശക്തനായ ദൈവം തമ്പുരാനുണ്ടല്ലോ, പടച്ച തമ്പുരാൻ ഇവിടെ പുള്ളിക്കാരന്റെ രക്തധമനി തന്നെ മുറിച്ചു കളഞ്ഞിട്ടാൽ, പുള്ളിയുടെ ഹൃദയധമ മുറിച്ചു കളഞ്ഞിട്ട് എന്നതുപോലെ വേദന ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ ആയുസിനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി. അപ്പോ ഈ അള്ളാക്ക് രക്ഷിക്കാൻ പറ്റുമായിട്ടില്ല എന്നുള്ള 100% ഉറപ്പായി. ഇവര് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ പെൻസിലിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പുറത്താക്കിയിരിക്കുമെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് അവസാനം എന്നാ പിന്നെ മോനെ നീ ജീവിച്ചിരിക്കണ്ട മുഹമ്മദ് എന്ന് സർവശക്തനായ ദൈവം പറഞ്ഞപ്പോൾ ഏതോ യഹൂദ സ്ത്രീ കൊടുത്തൊരു വിഷവും കഴിച്ച് 2-3 വർഷം പുള്ളിക്കാരൻ അതിന്റെ പേരിൽ പീഡയനുഭവിച്ച് ആ വിഷത്തിന്റെ എഫക്റ്റിൽ തന്നെ മരിച്ചു തീരുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് കാണാൻ സാധിച്ചു. ദൈവത്തെ മാത്രം വെല്ലുവിളിക്കരുത് കേട്ടോ. അത് എല്ലാ നിങ്ങൾ അള്ളാനെ വെല്ലുവിളിച്ചോ കുഴപ്പമില്ല, പക്ഷെ സർവശക്തനായ പടച്ചതമ്പുരാനായ യാഹുവയെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്, അവന്റെ ജനത്തെ തൊടാനും നിൽക്കരുത്. ഓക്കെ, ഇനി സഹീഹ് മുസ്ലിമില് 2767 ഹദീസ്, അബു മൂസ നിവേദനം. അള്ളാഹ്സ് മെസഞ്ചർ ഇപ്രകാരം പറഞ്ഞു, അതായത് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, വെൻ ഇറ്റ് വിൽ ബി ദ ഡേ ഓഫ് റിസറക്ഷൻ Allah would deliver to every Muslim a Jew or Christian and say, that is your rescue from hellfire. സംഭവം മനസ്സിലായോ? അള്ളാഹിക്ക് പാർസൽ സർവീസും ഉണ്ട്. ഈ ഖിയാമത്ത് നാളില്, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ന്യായവിധി കിട്ടുമല്ലോ. അപ്പൊ ചില മുസ്ലിങ്ങൾ നരകത്തിന് തുല്യമായ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, ബലാത്സംഗം ചെയ്ത മുസ്ലിങ്ങളുണ്ട്, കുറെ പേരുണ്ടല്ലോ. ഇപ്പോ ISISലും ഇവരെയൊക്കെ ആ യസീദി പെൺകുട്ടികളുടെയൊക്കെ കണ്ണുനീരിന്റെ വിലയൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പൊ അള്ളാഹല്ലേ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അള്ളാഹ് ഇവന്മാരെ പിടിച്ച് നരകത്തിയിടണം. പക്ഷെ അള്ളാഹ്ക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ബോംബ് പൊട്ടിച്ച് നാട്ടുകാരെ കൊന്നവന്മാരെയും യസീദികളെയും ക്രൈസ്തവരെയും ഒക്കെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് ലൈംഗിക അടിമകളാക്കിയ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നരകത്തിൽ വിടാതെ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു ആൾക്ക് പറ്റില്ലല്ലോ. അതിന് അള്ളാഹു ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചേക്കുന്ന പരിപാടിയാണ് ഈ പറയുന്നത്. അള്ളാഹ് എന്ത് ചെയ്യും? ഇത്തരത്തിൽ നരകത്തിൽ വിടേണ്ട സമയം, ഡേ ഓഫ് റിസറക്ഷൻ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു പണി ചെയ്യും. അള്ളാഹു എല്ലാ മുസ്ലിമിനും ഓരോ യഹൂദനെയോ ക്രിസ്ത്യനെയോ കൊണ്ടു കൊടുക്കും, ഡെലിവറി ചെയ്യും. എന്തിനു വേണ്ടിയാ? ഇതാണ് റെസ്ക്യൂ ഫ്രം ദ ഹെൽ ഫയർ. അതായത് മുസ്ലിങ്ങൾ നരകത്തിൽ കിടക്കുന്നവരെ ക്രൈസ്തവനെ കൊണ്ടിട്ടിട്ട് മുസ്ലിങ്ങൾക്ക് നടന്നു സ്വർഗത്തിലേക്ക് പോവാം. എത്ര മനോഹരമായ ആചാരങ്ങൾ! ഇവനൊക്കെ ഈ പറയുന്ന ഭീകരപ്പണിക്ക് ഇറങ്ങിയാൽ പോലും ആ ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മയക്കുമരുന്ന് കഴിച്ചാലോ, ഈ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താലോ, പെണ്ണുങ്ങളെ ലൈംഗിക അടിമയാക്കിയാലോ, എന്താ കൊലപാതകം ചെയ്താലോ, കാളുകളുടെ കഴുത്തറുത്താലോ, ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. കാര്യം ഇവര് നരകത്തിൽ പോകേണ്ട സമയത്ത് അള്ളാഹു ഒരു യഹൂദനെയോ ക്രൈസ്തവനെയോ അവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് പറയും, ഇതാണ് നിങ്ങളുടെ നരകത്തിൽ നിന്നുള്ള രക്ഷ. അതായത് ക്രൈസ്തവനെ പിടിച്ച നരകത്തിലിട്ട് അണ്ണന്മാര് സ്വർഗത്തിലേക്ക് പോവുക. അങ്ങനെ ബലാത്സംഗികളും ഈ പറയുന്ന കൊലപാതകന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക സ്വർഗം, അതാണ് നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശേരി, അതാണ് നമ്മുടെ മുഹമ്മദിന്റെ സ്വപ്നം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജാമിയ തിർമിദിയുടെ 2700ാമത്തെ ഹദീസ്, ജാമിയ തിർമിദിയുടെ 2700ാമത്തെ ഹദീസ്, നരേറ്റഡ് ബൈ അബൂ ഹുറൈറ. അബൂ ഹുറൈറ നിവേദനം എന്ത് പറഞ്ഞു? ദാറ്റ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു, ഡു നോട്ട് പ്രിസീഡ് ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് വിത്ത് സലാം. യഹൂദന്മാർക്കോ ക്രൈസ്തവർക്കോ നിങ്ങൾ അങ്ങോട്ട് കയറി സലാം ചൊല്ലരുത്. ആൻഡ് ഇഫ് വൺ ഓഫ് യു മീറ്റ്സ് ദം ഇൻ ദ പാത്ത്, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്രൈസ്തവനെയോ യഹൂദനെയോ വഴിയിൽ വെച്ച് കണ്ടാൽ, ദെൻ ഫോഴ്സ് ദം ടു ദ നാരോസ്റ്റ് പോർഷൻ, അവരെ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് നിങ്ങൾ നടന്നു പോകണം. എത്ര ക്രൂരമായ, ഐത്തപരമായ, മനുഷ്യരെ മതത്തിന്റെ പേര് തമ്മിൽ തല്ലിക്കുന്ന വർഗീയ പരാമർശമാണ് ഇവിടെ മുഹമ്മദ് നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ചാനൽ ചർച്ച സംഘടിപ്പിച്ചാൽ മിസ്റ്റർ വേണു പറ്റൂ? ഇല്ല. എന്തുകൊണ്ടാ? അയ്യോ, അപ്പം ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നം ഉണ്ടാക്കും, പീഡിപ്പിക്കാൻ പ്രശ്നം ഉണ്ടാക്കും, ജോസഫ് സാറിന്റെ കൈ വെട്ടുകൊണ്ട് തൂങ്ങിയ കൈയും കാലും കൺമുന്നിൽ വന്നു നിറയും. അത് അധികം താമസിയാതെ സ്വന്തം കൈയും കാലുമായിട്ട് മാറും. അതുകൊണ്ട് ആ പേടിയുള്ളതുകൊണ്ട് ഇവന്മാരാരും വായനക്കില്ല. അതാണ് സത്യം. അപ്പൊ ചോദിക്കും, അയ്യോ ഇത് അന്നത്തെ കാലത്ത് അപ്പ മുമ്പിൽ നിന്ന് ആളുകളോട് മുഹമ്മദ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതൊക്കെ ഇത് അന്ത്യകാലം വരെ ഇവർക്ക് പ്രവർത്തിക്കാൻ കൊടുത്തിരിക്കുന്ന ഇതാണ്. തെളിവും കൂടെ ഞാൻ തരാം. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അതിന് കൃത്യമായ തെളിവും തരാം. ഈ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു അപ്പനും മോനും കൂടെ സിറിയക്ക് പോകും. നരേറ്റഡ് ബൈ അബൂ ഹുറൈറ, സുനാൻ അബൂ ദാവൂദ് 5205ാമത്തെ ഹദീസ്. സുഹൈൽ ഇബ്നു അബൂ സലീഹ് സെഡ്, ഐ വെന്റ് ഔട്ട് വിത്ത് മൈ ഫാദർ ടു സിറിയ. അബൂ സലീഹും ഈ സുഹൈലും ഒരുമിച്ച് സിറിയയിലേക്ക് പോയി. സുഹൈലും സുഹൈലിന്റെ അപ്പനായ അബൂ സലീഹും കൂടെ ഒരുമിച്ച് സിറിയയിലേക്ക് പോയി. അതായത് മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരൊരു ദിവസം സിറിയയിലേക്ക് പോവാ. സിറിയ ക്രൈസ്തവരുടെ സ്ഥലമാണ് അന്നത്തെ കാലത്ത്. ദ പീപ്പിൾ പാസ്ഡ് ബൈ ദ ക്ലോയിസ്റ്റേഴ്സ് ഇൻ വിച്ച് ദെയർ വെർ ക്രിസ്ത്യൻസ്. വഴിയിൽ ഇവർ പോണ വഴിക്ക് ഇവർ കുറച്ച് ക്രിസ്ത്യാനികളെ കണ്ടു. There were Christians and began to salute them. ഈ സുഹൈൽ, മോൻ സുഹൈൽ എന്ത് ചെയ്ത് ക്രിസ്ത്യൻസിന് അസ്സലാമു അലൈക്കും പറയാൻ തുടങ്ങി. അപ്പോ മൈ ഫാദർ സെഡ്, അപ്പോ ഈ അബൂ സാലിഹ് എന്ന് പറഞ്ഞ സുഹൈൽ എന്ന് പറഞ്ഞ പയ്യന്റെ അപ്പം പറഞ്ഞു, ഡു നോട്ട് ഗിവ് ദം സല്യൂട്ടേഷൻസ് ഫസ്റ്റ്. നിങ്ങൾ അവർക്ക് ആദ്യമായിട്ട്, മോനെ നീ അവനെ ആദ്യം സല്യൂട്ട് ഒന്നും ചെയ്യരുത്, നീ അവൻ ആദ്യം അസ്സലാമു അലൈക്കും ഒന്നും പറയരുത്. ഫോർ അബൂ ഹുറൈറ റിപ്പോർട്ടഡ് ദാറ്റ്, അബൂ ഹുറൈറ ഇപ്രകാരം നിവേദനം ചെയ്തിട്ടുണ്ട്, മെസഞ്ചർ ഓഫ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് സല്യൂട്ട് ദി ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫസ്റ്റ് ആൻഡ് വെൻ യു മീറ്റ് ദം ഓൺ ദി റോഡ് ഫോഴ്സ് ദം ടു ദി നാരോസ്റ്റ് പാത്ത്. ഒരു മുസ്ലിം പിതാവ് ഒരു മുസ്ലിം മകനെ സിറിയയിൽ വെച്ച് ക്രൈസ്തവരെ കണ്ടപ്പോ ആ ക്രൈസ്തവരെ ബഹുമാനിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയത്തില്ല, നമസ്കാരം പറയത്തില്ലേ, എന്ത് ചോദിക്കത്തില്ല. ഇതുപോലെ വഴി വെച്ച് കാണുന്ന അപരിചിതരായ കുറച്ച് ക്രൈസ്തവരെ അവൻ അസ്സലാമു അലൈക്കും, സമാധാനം നിങ്ങളുടെ പേര് ഉണ്ടാകട്ടെ എന്ന് പറയാൻ തുടങ്ങിയപ്പോ അപ്പം വിലക്കിയിട്ട് പറയണേ, അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്, നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവരെ കണ്ടാലൊന്നും നമ്മൾ വിഷയാൻ പാടില്ല, അവരിങ്ങോട്ടാദ്യം വിഷയണം, നമ്മളൊക്കെ ഉന്നത കൊല ജാതര നമ്പൂരിമാരാണ്, അതുകൊണ്ട് ഇവരൊക്കെ വന്ന് അങ്ങോട്ട് വിഷ് ചെയ്യണം, അത് മാത്രമല്ല അവന്മാരെ നമുക്ക് വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിയിട്ട് നടന്നു പോകാനാണ് മുഹമ്മദ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഇങ്ങനെയാണ് ഓരോ മുസ്ലിം പിതാക്കന്മാരെയും മക്കളെ മുഹമ്മദ് പഠിപ്പിച്ചു വിടുന്നത്. മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾ അപ്പൻ മകനെ പഠിപ്പിച്ചിട്ട് നല്ലവനായ ആ സുഹൈല് പോലും മുഹമ്മദിന്റെ ചര്യ പിന്തുടർന്ന് ഒരു അഹങ്കാരിയായ വർഗീയവാദിയായ മുസ്ലിമായി മാറിയ രസകരമായ കാഴ്ചയാണ് ഇസ്ലാമിക പ്രമാണത്തിനകത്ത് സഹീഹായ ഹദീസിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുനാൻ അബീ ദാവൂദ് 5205. അതായത് മാന്യനായ ഒരു മനുഷ്യൻ മുഹമ്മദിന്റെ ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു വർഗീയവാദി വിവാദിയായി മാറി നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് മുതൽ സുഹൈൽ എന്ത് ചെയ്യും, പ്രവാചകചര്യ അനുസരിച്ചില്ല അവൻ മുസ്ലിം അല്ല, അപ്പൊ എന്ത് ചെയ്യും, ഒരു ക്രിസ്ത്യാനെ കണ്ട അവനെ വിഷ്യം ചെയ്യില്ല, അവനെന്ത് ചെയ്യും, വഴിയുടെ ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിയിട്ട് നടന്നു പോകുന്ന ഒരു വർഗീയവാദിയായി നമുക്ക് അവിടെ മാറുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ചർച്ച നടത്തണം, നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തണം. മാധ്യമ പ്രവർത്തകരെ നിങ്ങളുടെ കൈയും കാലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെ ആയിരിക്കും അത്. ഇനി ഖുറാനിലെ മൂന്നാമത്തെ സൂറ 28-ാമത്തെ ആയത്ത്, ഖുറാനിലെ ആലു ഇമ്രാൻ എന്ന് പറയുന്ന സൂറ, സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. സത്യവിശ്വാസികളെ അല്ലാതെ മുസ്ലിങ്ങളെ അല്ലാതെ അമുസ്ലിങ്ങളെ മിത്രങ്ങളാക്കി വെക്കരുത്. അങ്ങനെ വല്ലവരും ചെയ്യുന്ന പക്ഷം, അതായത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് പല അമുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഒക്കെ എന്നെ കേൾക്കുന്ന പല ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും സുഹൃത്തുക്കളായ മുസ്ലിങ്ങളുണ്ടാവും, ശരിയല്ലേ, പലർക്കും ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം ചെയ്യുന്ന പക്ഷം എന്ത് ചെയ്യും, അള്ളാഹുമായി അവന് യാതൊരു ബന്ധവുമില്ല, അള്ളാഹു അവനെ ഡിവോഴ്സ് ചെയ്തു, അള്ളാഹുമായിട്ട് അവന് പിന്നെ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരു ക്ലോസ് ഉണ്ട് അതിനകത്ത്, നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ. മലയാളത്തിൽ ഒരു ഇച്ചിരി 2 ബക്കറ്റ് വൈറ്റ് വാഷ് വാങ്ങിച്ച് അവിടെ അങ്ങ് അടിച്ചിട്ടുണ്ട്, 2 ബക്കറ്റ് വൈറ്റ് വാഷ് വാങ്ങിച്ച് അങ്ങനെ അടിച്ചിട്ടുണ്ട്. കരുതലോടെ വർത്തിച്ചിട്ടല്ലേ, തക്കിയയോടെ അല്ലാതെ എന്നാണ് അറബിയിൽ ഖുറാനകത്ത്. തക്കിയോടല്ല, അതായത് വ്യാജമായിട്ടല്ലാതെ സുഹൃത്തുക്കളാകുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ സുഹൃത്താക്കിയാൽ അവൻ ആത്മാർത്ഥതയോടെയാണ് ആ സുഹൃത്താക്കുന്നതെങ്കിൽ അവൻ അതോടുകൂടെ മുസ്ലിം അല്ലാതായി മാറുകയാണ്, അള്ളാഹുവിന് അവനോട് യാതൊരു ബന്ധവുമില്ല. പച്ചയായ വർഗീയത എടുത്തു കാണിക്കുന്ന പച്ചയായ വർഗീയതയാണ് ഈ ഖുറാനിൽ പറയുന്നതും ഇസ്ലാമിക മോസ്കുകളിൽ പഠിപ്പിക്കുന്നതും അവരുടെ കൈവശമിരിക്കുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതും. ഇതൊക്കെയാണ് വർഗീയത. ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം, അല്ലെങ്കിൽ ഞങ്ങളുടെ മതവിഭാഗം ഒഴിച്ചുള്ള സകല മതവിഭാഗങ്ങളെ ഒന്നടങ്കം ഇവിടെ നിന്ദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വേണേ ആക്കാം, പക്ഷെ അത് തക്കിയായിരിക്കണം. എന്താണ് ഇവിടെ കരുതലോടെ വർത്തിക്കുക എന്ന് മലയാള അറബി പണ്ഡിതന്മാര് ബക്കറ്റ് മുഴുവൻ വൈറ്റ് വാഷ് അടിച്ച് നിറച്ച് വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള തഫ്സീറുകളൊന്ന് വായിക്കുക. തഫ്സീർ ഇബ്നു അബ്ബാസ്, അതിന്റെ തഫ്സീർ റോയൽ അൽ അൽബയാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് എന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ തഫ്സീർ നിങ്ങൾക്ക് പരിശോധിച്ച് വെക്കാം, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ആർക്ക് വേണമെങ്കിലും വായിച്ചു വെക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം. പുസ്തകമായിട്ടുള്ളവരുണ്ട്, ഓൺലൈനായിട്ട് വായിക്കുന്നതിനുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുസ്തകമുള്ളവരെ പുസ്തകത്തിൽ വായിച്ചു നോക്കുക. ഖുറാനിലെ മൂന്നാമത്തെ സൂറ 28-ാമത്തെ ആയത്തിന്റെ തഫ്സീറാണ്. അടുത്ത് പറയുന്നത് എന്താണ്? Let not the believers take, the believers ought not to take the hypocrites. Believers അല്ലാതെ മറ്റ് അവിശ്വാസികളെ അമുസ്ലിങ്ങളെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കാൻ പാടില്ല. Abdullah ibn Ubay and his companions, the Jews as well became mighty and honorable who were sincere എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് വായിക്കേണ്ട കൃത്യമായ വാചകം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. Who so doeth that, അതായത് ഇപ്രകാരം അമുസ്ലിങ്ങളെ സുഹൃത്തുക്കളാക്കി സ്വീകരിക്കുന്നവര്, സീക്കിംഗ് മൈറ്റ് ആൻഡ് ഓണർ ബൈ ടേക്കിംഗ് ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് ഡിസ്ബിലീവേഴ്സ് ആസ് ഫ്രണ്ട്സ്, മുനാഫിക്കുകളെയും അവിശ്വാസികളെയും കപടവിശ്വാസികളെയും ഒക്കെ സുഹൃത്തുക്കളാക്കി സ്വീകരിക്കുന്നവര് ഒന്നുകിൽ അതുകൊണ്ടൊരു സഹായം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ശക്തി കൂട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അമുസ്ലിങ്ങളെയും എല്ലാം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കത് ശക്തി തരുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബഹുമാനം തരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവർക്ക് ഹാസ് നോ കണക്ഷൻ വിത്ത് അല്ലാഹ്. അങ്ങനെയുള്ളവർക്ക്, അതായത് അമുസ്ലിങ്ങളെ ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കളായി സ്വീകരിച്ച് അതുകൊണ്ട് അവർക്ക് ശക്തി കിട്ടും അല്ലെങ്കിൽ ബഹുമാനം കിട്ടും, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ അമുസ്ലിങ്ങളെ സുഹൃത്തുക്കളായി സ്വീകരിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഹാസ് നോ കണക്ഷൻ വിത്ത് അല്ലാഹ്, ഹാസ് നോ ഓണർ മെഴ്സി ഓർ പ്രൊട്ടക്ഷൻ ഫ്രം അല്ലാഹ്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹിൽ നിന്ന് ഒരു ബന്ധവും ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനോ അള്ളാഹുവിന്റെ ബഹുമാനമോ അള്ളാഹുവിന്റെ കരുണയോ ഒന്നും അത്തരക്കാർക്ക് ഉണ്ടാവില്ല. അൺലെസ്, ശ്രദ്ധിക്കണം, അതിനുശേഷം പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അൺലെസ് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൗഹൃദമാകും. എങ്ങനെയാണ്? ഇറ്റ് ബി ദാറ്റ് യേ ബട്ട് ഗാർഡ് യുവർ സെൽഫ്സ് അഗൈൻസ്റ്റ് ദം, സേവ് യുവർ സെൽഫ്സ് ഫ്രം ദം, അതായത് നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, അതായത് അവര് നിങ്ങളെ കൊല്ലാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സുഹൃത്തായിട്ട് പ്രിട്ടൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ എതിരാളിയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അവരുടെ സുഹൃത്തായിട്ട് പ്രിട്ടൻഡ് ചെയ്യാം. അത് ഇതൊക്കെ എല്ലാം പ്രിട്ടൻഷൻ, അതായത് ഇവരുടെ ഒരു ഡ്രാമയാണ്, ആക്റ്റാണ് ഈ സൗഹൃദ ഭാവം എല്ലാം. എന്നിട്ട് സേവിങ് യുവർ സെൽഫ് ഫ്രം ദം ബൈ സ്പീക്കിംഗ് ഇൻ എ ഫ്രണ്ട്ലി വേ ടുവേർഡ്സ് വിത്ത് ദം വൈൽ യുവർ ഹാർട്ട്സ് ഡിസ്ലൈക്സ് ദിസ്. നിങ്ങൾ അമുസ്ലിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ സൗഹൃദം കാണിക്കുന്നുണ്ടെങ്കിൽ പുറമേ മാത്രമേ പാടുള്ളൂ. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ അതിനെ അനിഷ്ടമായി കരുതിക്കൊണ്ടായിരിക്കണം. ആ ഹൃദയത്തിൽ, അതായത് മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്നായിരിക്കണം നിങ്ങൾ കാണിക്കേണ്ടത്. വൈൽ യുവർ ഹാർട്ട്സ് ഡിസ്ലൈക്ക് ദിസ്, നിങ്ങൾ ആ പ്രവൃത്തി, അതായത് ഒരു അമുസ്ലിമിനെ ഏത് കാരണം കൊണ്ടാണെങ്കിലും ഒരു അമുസ്ലിമിനെ സുഹൃത്തായിട്ട് സ്വീകരിച്ചാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിയും. ബന്ധം മുറിയാതിരിക്കണമെങ്കിൽ സുഹൃത്തായിട്ട് സ്വീകരിക്കാം, പക്ഷേ ഹൃദയം കൊണ്ട് അതിനെ വെറുത്തിരിക്കണം. എത്രത്തോളം കപടമാണ് ഇവരുടെ സ്നേഹമെന്നും എത്രത്തോളം കപടമായിട്ട് സ്നേഹിക്കണം. ആ മുസ്ലിങ്ങളെയൊക്കെ സുഹൃത്തുക്കളാക്കുന്നത് വെറും കാപട്യം മാത്രമായിരിക്കണം, ആത്മാർത്ഥമായിട്ടാകരുത് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനും ശിഷ്യന്മാരുടെയും മതമാണ് ഈ ഇസ്ലാം മതം. ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. മുസ്ലിങ്ങൾ മറ്റു മതക്കാരെ വ്യാജമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം പയ്യൻ ഒരു അമുസ്ലിം പെണ്ണിനെ സ്നേഹിച്ചാൽ അത് കപടമായ സ്നേഹമാണോ? ആണ്. സുഹൃത്തായിട്ട് പോലും സ്വീകരിക്കാൻ പാടില്ല, കപടമായിട്ട് വേണം സ്വീകരിക്കാം. അപ്പൊ ഒരു മുസ്ലിം പയ്യൻ ഒരു അമുസ്ലിം പെണ്ണിനെ സ്വീകരിച്ചാൽ ആ മുസ്ലിം പയ്യൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് കപടമായ സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാര്യം അവരുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ സ്നേഹിച്ചാൽ, ഒരു ഫ്രണ്ടായിട്ട് സ്വീകരിച്ചാൽ പോലും അവൻ അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവന്റെ ഉള്ളിൽ കപടതയുണ്ട്, അവൻ വ്യാജമായിട്ടാണ് സ്നേഹം കാണിക്കുന്നതെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്, അവൻ ആത്മാർത്ഥമായിട്ടാണ് സൗഹൃദം കാണിക്കുന്നത് അള്ളാഹുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഒരു മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിക്കാത്ത ഒരു മുസ്ലിം, ഇസ്ലാം മതത്തിൽ നിന്ന് മുർദത്താവാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു അമുസ്ലിം പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ സൗഹൃദം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മതം പഠിപ്പിക്കുന്നത് ഇത്രത്തോളം ഹീനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രത്തോളം വർഗീയതയാണ് ഇസ്ലാം മതം തങ്ങളുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം വർഗീയതയാണ് ഇസ്ലാമിക ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഖുറാനിലെ 3-ാമത്തെ സൂറ 28-ാമത്തെ ഇവരുടെ ലോകാവസാനം വരെ ഇവർ പാലിക്കുന്ന ഖുറാൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വർഗീയ പരാമർശങ്ങളാണ്. ഇവരുടെ പള്ളികളിൽ ഇത് വായിക്കാറുണ്ട്, ഇവരിതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഇവരിതിനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അതിനൊന്നും പ്രൈം ടൈം ന്യൂസും ചർച്ചയുമില്ലാതെ മുസ്ലിങ്ങൾ ചില ഭീകരവാദികൾ, ചുരുക്കം ചില കൂട്ടം ഭീകരവാദികളാന്ന് പറഞ്ഞപ്പോ അതിനെ വർഗീയവൽക്കരിക്കാൻ നടക്കുന്ന, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന മാധ്യമ ശൃംഖലകളെ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാലം കഴിഞ്ഞു. അതേ ആയത്തിനെ കുറിച്ച് ജലാലയന്റെ തഫ്സീർ നടത്തി നോക്കാം. ഇത് ഞാൻ എവിടെന്തെങ്കിലും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്നതല്ല, ആ ആയത്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാം തഫ്സീറുകൾ ആ ആയത്തിന്റെ ആയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ലത്, ഇസ്ലാമിക ലോകം വ്യാഖ്യാനിക്കുന്നതാണത്. ഇവിടെയും പറയുകയാണ്, തഫ്സീർ ജലാലയനകത്തും പറയുന്നത് ഇതാണ്: യു മേ ഷോ പാട്രണേജ് ടു ദം, നിങ്ങൾക്ക് അവരോട് ചെറിയ രീതിയിലുള്ള സൗഹൃദവും ബഹുമാനവും ഒക്കെ ആവാം, ത്രൂ വേർഡ്സ് ബട്ട് നോട്ട് ഇൻ യുവർ ഹാർട്ട്സ്. വാക്കുകളിലൂടെ വേണം. അയ്യോ എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഉമ്മ വെക്കാം, പക്ഷെ ഹൃദയത്തിൽ നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം. നിങ്ങൾക്ക് വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാം, വാക്കുകളിലൂടെ ബഹുമാനം പ്രകടിപ്പിക്കാം, പക്ഷെ അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിയാതിരിക്കണമെങ്കിൽ, അമുസ്ലിമിനോട് സൗഹൃദം അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ഉള്ളിൽ തെറി പറഞ്ഞുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആ സൗഹൃദം ഉണ്ടാക്കാൻ പാടില്ല, വാക്കുകൾ കൊണ്ട് മാത്രമേ പാടുള്ളൂ, ഉള്ളില് ആ സൗഹൃദം പാടില്ല. അപ്പൊ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു എന്താ പറയുക, സൗഹാർദ്ദ ചർച്ച എന്നും പറഞ്ഞു, സ്നേഹ സംവാദം എന്ന് പറഞ്ഞു, മുസ്ലിമാണ് അവർ അമുസ്ലിം, ഇസ്ലാം മതം വിട്ടിട്ടില്ലെങ്കിൽ അവര് ചെയ്യുന്ന എന്താ, വാക്കുകൾ കൊണ്ട് സ്നേഹം കാണിക്കും, ഹൃദയം കൊണ്ട് വെറുക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് അവരുടെ ഗ്രന്ഥം പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഇസ്ലാം മതം വിട്ടവരാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. അയ്യോ ഞങ്ങൾക്ക് ഇത് ബാധകമല്ല, ഞങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചവരാണ്. അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടില്ല, അവരിപ്പോഴും മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നതെങ്കിൽ അവർ വാക്കുകൊണ്ട് മാത്രം സ്നേഹം കാണിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അവർ വെറുക്കുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ സാക്ഷ്യം പറയുന്നു. ഇനി ആ ഖുറാനിലെ 3-ാമത്തെ സൂറ 28-ാമത്തെ ആയത്തിനെ കുറിച്ച് ഇബ്നു കസീറിന്റെ തഫ്സീർ, ഞാനിങ്ങനെ പല തഫ്സീർ എടുത്ത് കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇസ്ലാം ലോകത്തിന്റെ പൊതുചിന്തയാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടി. അല്ലാതെ സെബാസ്റ്റ്യൻ മുന്നക്കലോ പാലാ ബിഷപ്പോ കെ സുരേന്ദ്രനോ കൊണ്ടുണ്ടാക്കിയ വർഗീയ വിഷമല്ല ഇത്. ഇത് ഇസ്ലാമിക വിഷമാണ്, ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല, ഇത് ഇസ്ലാമിൽ നിന്ന് വമിക്കുന്ന വിഷമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആധികാരിക രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിവിടെ ഉദ്ധരിക്കുന്ന രേഖകൾ പരിശോധിച്ച് നോക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ, എൻ്റെ വെബ്സൈറ്റിലും ആ ലിങ്ക്, മീൻസ് ഈ പവർ പോയിന്റ് ഉണ്ടാവും, അതിനകത്ത് ആ ലിങ്ക് പരിശോധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. The prohibition. Ibn Kathir Nathu പറയുന്നത് എങ്ങനെയാണ്? The prohibition of supporting the disbelievers. അവിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നിരോധനമാണ് ഈ ആയത്ത്. അല്ലാഹ് പ്രൊഹിബിറ്റഡ് ഹിസ് ബിലീവിംഗ് സർവൻസ്. അല്ലാഹു പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു തന്റെ വിശ്വാസികളായ ദാസന്മാർ, അതായത് മുസ്ലിങ്ങൾ, ഫ്രം ബിക്കമിംഗ് സപ്പോർട്ടേഴ്സ് ഓഫ് ഡിസ്ബിലീവേഴ്സ്. അവിശ്വാസികളുടെ സപ്പോർട്ടേഴ്സ് ആയി വരാതിരിക്കത്തക്കവണ്ണം അള്ളാഹു തന്റെ ദാസന്മാരെ വിലക്കിയിരിക്കുന്നു. അതായത് ഒരുവൻ മുസ്ലിം ആണെങ്കിൽ, അവൻ അള്ളാഹുവിന്റെ അബ്ദു ആണെങ്കിൽ, അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ അള്ളാഹുവിന്റെ അബ്ദു ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദാസനായ ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ എന്ത് ചെയ്യപ്പെടുന്നു? ഹീസ് പ്രൊഹിബിറ്റഡ്, അവൻ വിലക്കപ്പെട്ടിരിക്കുന്നു ഫ്രം ബിക്കമിംഗ് ബിലീവേഴ്സ്. അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടേഴ്സ് ആയിരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയിരിക്കുന്നു. ഓർ ടു ടേക്ക് ദം ആസ് കോംറേഡ്സ്, അവരെ സഖാക്കളായിട്ട് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. സുഹൃത്തുക്കളാണ്. എന്തായാലും കോംറേഡ് എന്നാണ് ഇബ്നു കസീറിന്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ quran.com തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോൾ കൊടുത്തേ ഉള്ളൂ, അല്ലാതെ ഞാനായിട്ട് കോയിൻ ചെയ്തല്ല കേട്ടോ, അവർ അതിനകത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ കോംറേഡ്, അപ്പോൾ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെയുള്ള മുസ്ലിം സഖാക്കളുടെ ഒന്നുകിൽ അവർ ഇസ്ലാം മതം വിട്ടിട്ടുണ്ടാണ്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും മതം മനുഷ്യനെ മറക്കുന്ന കറുപ്പാണ്, ദൈവം ഇല്ല എന്ന നിരീശ്വരവാദവും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കേണ്ടത്. അതല്ല, അവർ മുസ്ലിങ്ങളായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഓർക്കുക, അവർ ഹൃദയം കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുകയാണ്. കാര്യം അള്ളാഹ് പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണ് ഡിസ്ബിലീവേഴ്സിന്റെ അവിശ്വാസികളുടെ സപ്പോർട്ടേഴ്സ് ആയി തീരുക എന്നുള്ളത്. അതായത് സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഒരു അവിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടറായിരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വിലക്കുകയാണ്. ഇതാണ് മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിച്ച സ്വർഗം കിട്ടുമെന്ന് പല തങ്ങന്മാർ ഇരുന്ന് ഡയലോഗ് ഓടിക്കുന്നതിന്റെ കാര്യം കോൺഗ്രസിന്റെ നേതാവാരാ? ഉമ്മൻചാണ്ടിയായിരുന്നു ഇത്രയും കാലം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഇപ്പൊ വി സതീശൻ, അല്ലെങ്കിൽ സുധാകരൻ. ഇവരെല്ലാം അമുസ്ലിങ്ങളായ അവിശ്വാസികളാണ്. അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട് നിന്നാൽ നമുക്ക് നരകം കിട്ടും. ഇടതുപക്ഷത്തിന്റെ ആരാ? പിണറായി വിജയൻ, അച്യുതാനന്ദൻ, ഇ കെ നായർ, ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഇങ്ങനെ ഇവരെല്ലാവരും ആരാ? ആ മുസ്ലിങ്ങളാണ്. സപ്പോർട്ട് ചെയ്ത അള്ളാഹുവിന്റെ വിലക്കാണ് സപ്പോർട്ട് ചെയ്യരുതെന്ന്. അതുകൊണ്ടാണ് ഈ കോണിക്ക് വോട്ട് ചെയ്ത സ്വർഗം കിട്ടുമെന്നുള്ള പ്രയോഗം പോലും വടക്കൻ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം പോലും ഈ തഫ്സീറുകളും ഈ ആയത്തുമാണ്. ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയുടെ സപ്പോർട്ടറായി തീരാൻ പാടില്ല. അവരെ സഖാക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, കോംറേഡ്സ് ആയിട്ട് എടുക്കാൻ പാടില്ല. With whom they develop friendship, or don't take them as comrades with whom they develop friendship. അവർക്ക് സൗഹൃദം ഉണ്ടാകുന്ന തരത്തിൽ സഖാക്കളായിട്ട്, കോംറേഡായിട്ട്, സുഹൃത്തായിട്ട് ഒരാളെയും ഒരു അവിശ്വാസിയും എടുക്കാൻ പാടില്ല. അവിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. Rather than the believers, അവിശ്വാസികളെ അല്ലാതെ. Allah warned against such behavior and he said, and whoever does that will never be helped by Allah in any way. അള്ളാഹുവിന്റെ ഒരു സഹായവും അത്തരക്കാർക്കുണ്ടായില്ല. ആരെങ്കിലും ഇത് ലംഘിച്ച്, ഈ വിലക്ക് ലംഘിച്ച് പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയോ നരേന്ദ്രമോദിയോ ഒക്കെ സപ്പോർട്ട് ചെയ്താൽ അവരെയൊക്കെ അള്ളാഹു ബന്ധം വിച്ഛേദിച്ചു കളയും. ഒരു സഹായവും അള്ളാഹുടെ ഇന്ന് കിട്ടത്തില്ല. മീനിങ് ഹൂവർ കമ്മിറ്റ്സ് ദിസ് ആക്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ, ബി ജെ പിയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ, whoever commits this act Allah has prohibited, then Allah will discard. ഇത്രത്തോളം വർഗീയത നിറഞ്ഞ ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വർഗീയത നിറഞ്ഞ ഒരു മതമാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നതും ഇസ്ലാം മതത്തിന്റെ സംഹിതകളും ഇസ്ലാമിലെ ഖുറാനിലെ ആയത്തുകളും. ഇത് സെബാസ്റ്റ്യൻ മുന്നക്കൽ വമിപ്പിക്കുന്ന വിഷമെന്ന് ദയവേത് നിങ്ങൾ പറയരുത്. തഫ്സീർ ഇബ്നു കസീർ എഴുതിയ സെബാസ്റ്റ്യൻ മുന്നക്കൽ അല്ല. എന്റെ അപ്പൂപ്പം പോലും ജനിച്ചിട്ടില്ല ഇബ്നു കസീർ തഫ്സീർ എഴുതുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ പറയരുത്. ജലാലയൻ സെബാസ്റ്റ്യൻ മുന്നക്കൽ അല്ല. ജലാലയൻ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വെച്ച ടീമാണ്, സഹാബിയാണ്. അല്ലാതെ ഇവരാരും സെബാസ്റ്റ്യൻ മുന്നക്കൽ കാശ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് 10 യൂറോ അങ്ങ് കൊടുത്തിട്ട് മോനെ ഇബ്നു അബ്ബാസ് നീ ഇങ്ങനെ എഴുതി വെച്ചോട്ടോ, ഞങ്ങൾക്ക് ഇസ്ലാം 2 തെരുവറയാണെന്ന് പറഞ്ഞ് എഴുതിച്ചതല്ല. ഇബ്നു അബ്ബാസ് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. അപ്പൊ ഇത്രത്തോളം വർഗീയതയാണ് ഇസ്ലാം മതത്തിൽ. എന്നിട്ടോ നമ്മുടെ മാമന്മാര്, ഇത്തരത്തിലുള്ള നിയമ പണ്ഡിതന്മാര് എന്നിട്ട് പറയുന്ന ഉഡായിപ്പ് എന്താണ് നിങ്ങൾ കേൾക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നത് ശ്രീമാൻ ജസ്റ്റിസ് കമാൽ പാഷയാണ്. ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും ഫ്രണ്ടിൽ നിൽക്കുന്ന മുഖമായിട്ട് നമുക്ക് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ മുഴുവൻ വഴി പിഴച്ചവരാണെന്ന് ദിവസം 17 പ്രാവശ്യം വിളിക്കുന്നയാളാണ് ജസ്റ്റിസ് കമാൽ പാഷ. കാര്യം ജസ്റ്റിസ് കമാൽ പാഷ 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 5 നേരം നിസ്കാരത്തിൽ, അതായത് ഒരു ദിവസത്തെ 5 നേരം നിസ്കാരത്തിൽ മൊത്തം എണ്ണമെടുത്താൽ 17 പ്രാവശ്യം വഴിപിഴച്ചവരെന്ന് ഇവർ വിളിച്ച് ആക്ഷേപിക്കുന്ന ക്രൈസ്തവരെയാണെന്ന് ഇസ്ലാം പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രീമാൻ ജസ്റ്റിസ് കമാൽ പാഷി അടക്കമുള്ള ആ മുസ്ലിങ്ങള് 17 പ്രാവശ്യം ക്രിസ്ത്യാനികളിലെ ചെറിയ കൂട്ടത്തെയല്ല, ക്രിസ്ത്യാനിലെ ചുരുക്കം ചില കൂട്ടങ്ങളെയല്ല, സകല ക്രിസ്ത്യാനികളും വഴിപിഴച്ചവരാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളാണ്. നമ്മുടെ ബിഷപ്പ് പറഞ്ഞെന്താ, ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ തീവ്രവാദികളാണ്. ഇതിൽ ആരാണ് ശരിക്കും വർഗീയവാദി? നിങ്ങൾ ആലോചിക്കുക. ഒരു നീതി ദേവത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ നീതി എന്ന് പറയുന്ന ആശയം വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. 17 പ്രാവശ്യം ക്രൈസ്തവർ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ശ്രീമാൻ ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ബിഷപ്പിന്റെ വാക്കുകൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഒരു മത മേലധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു സമൂഹത്തിന് മുകളിൽ. ഇപ്പോൾ അത് വീണ്ടും ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു മതത്തിനെ പറഞ്ഞല്ല, ഒരു സമുദായത്തിനെ പറഞ്ഞല്ല. പക്ഷെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് പറഞ്ഞത് എന്താണെന്ന് അറിയാം, 2 കാര്യങ്ങളാണ്. നാർക്കോട്ടിക് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ത് വിവരമില്ലായ്മയാണ് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞെന്ന് ആലോചിച്ച് നോക്ക്. അതാ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും ഒന്ന് കണക്കാക്കണ്ടേ. അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കണ്ട. താങ്കൾ ആരുവാ? ജസ്റ്റിസ് അല്ലേ? റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യനല്ലേ? അത്യാവശ്യം പ്രായവും ഉണ്ട്. ഈ കളറങ്ങാട്ട് ബിഷപ്പിന്റെ ഒക്കെ തന്നെ ഏകദേശം പ്രായവും ഉണ്ട്. ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് ആണ്, അതും ഹൈക്കോടതി ജസ്റ്റിസ്. അതൊക്കെ ഞങ്ങൾ കണക്കിലെടുക്കണ്ടേ? അപ്പൊ അത്രയും യോഗ്യതകളുള്ള താങ്കള് ക്രൈസ്തവരെ മുഴുവൻ ഇപ്പൊ ഈ ദിവസവും, അതായത് ഇന്നിപ്പോ 17-ാം തീയതി സെപ്റ്റംബർ ആണെങ്കിൽ ഈ 17-ാം തീയതി സെപ്റ്റംബറിലും താങ്കൾ ഇപ്പൊ 10 പ്രാവശ്യത്തിലധികം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ല? ഇപ്പൊ നാട്ടില് രാത്രിയല്ലേ, അപ്പം 17 പ്രാവശ്യം താങ്കൾ ഇന്നും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവർ വഴിപിഴച്ചവരാണെന്ന്. നിങ്ങൾ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ നയിക്കല്ലേ എന്ന് പറഞ്ഞത് ക്രൈസ്തവരെയാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം താങ്കൾ വഴിപിഴച്ചവരെന്ന് അവിടെ ഖുറാനിൽ വിളിക്കുന്ന ക്രൈസ്തവരെയാ. ക്രൈസ്തവരെ വഴിപിഴച്ചവരെന്ന് ഖുറാനിൽ പറയുന്ന താങ്കൾ 17 പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇഫ് യു ആർ എ പ്രാക്ടീസിങ് മുസ്ലിം, ജസ്റ്റിസ് കമാൽ പാഷ ഒരു മതവിശ്വാസിയായ മുസ്ലിം ആണെങ്കിൽ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഈ സമയത്തിനകം അദ്ദേഹം 17 പ്രാവശ്യം ഇന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ രാത്രി നിസ്കാരത്തിലെ 2 ഒഴിച്ചാൽ 15 പ്രാവശ്യം ഇന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനികൾ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന്. ക്രിസ്ത്യാനികളെ ഒന്നടങ്കം വഴിപിഴച്ചവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പുണ്യാളച്ചനാണ് പാലാ ബിഷപ്പ് പറഞ്ഞ എന്താ, ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ തീവ്രവാദികളാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. ഒരിക്കൽ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെന്ററുകൾ ആകുന്നു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന്. വേറാരുമല്ല, അതിന് മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. നമുക്കതറിവുള്ളതാണ്. വർഗീയതയും വിദ്വേഷവും കണ്ടല്ലോ. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളെയാണ് ഭീകരവാദികൾ എന്ന് വിളിച്ചത്, അല്ല സകല മുസ്ലിങ്ങളെയും അല്ല. അപ്പൊ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകരവാദികളാണെന്നുള്ളത് കമാൽ പാഷയുടെ ഹൈക്കോടതി കൊളീഗ്സിനോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചു നോക്കുക, അല്ല ലോകത്തുള്ള ഏത് വിവരമുള്ള ഏതവരോടും ചോദിച്ചു നോക്കുക. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകരവാദികളാണോ? അൽഷബാബ് മുസ്ലിം ഗ്രൂപ്പ് അല്ലേ? ആണ്. അവർ ഭീകരവാദിയാണോ? ആണ്. അൽഖ്വയ്ദ മുസ്ലിം ഗ്രൂപ്പ് അല്ലേ? ആണ്. അവർ ഭീകരവാദിയാണോ? ആണ്. ജയ്ഷെ മുഹമ്മദ് മുസ്ലിം ഗ്രൂപ്പ് അല്ലേ? മുഹമ്മദിന്റെ സൈന്യം എന്നുള്ള പേര് പോലും. അവർ ഭീകരവാദിയാണോ? ആണ്. ലഷ്കർ ഇ തയ്ബ മുസ്ലിം ഗ്രൂപ്പ് അല്ലേ? ആണ്. അവർ ഭീകരവാദികളാണോ? ആണ്. ഹിസ്ബുൾ മുജാഹിദിൻ മുസ്ലിം ഗ്രൂപ്പ് അല്ലേ? അവർ ഭീകരവാദികളാണോ? ആണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അൽഷബാബ് മുതൽ ഇങ്ങോട്ട്, ഈ പറയുന്ന അൽഖ്വയ്ദ മുതൽ ഇങ്ങോട്ട്, താലിബാൻ മുതൽ ഇങ്ങോട്ട്, ഈ ഹിസ്ബുള്ള മുതൽ ഇങ്ങോട്ട്, ഹൂത്തികളും വരെ നീണ്ടു കിടക്കുന്ന 100 ചില്ലുവാനം മുസ്ലിം ഭീകര ഗ്രൂപ്പുകൾ ഇന്ന് ലോകത്ത് വിഹരിക്കുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങളെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ തീവ്രവാദികളാണെന്നുള്ള കാര്യം വെൽ ഡോക്യുമെന്റഡ്, എവിഡൻസ്, ലോകമെമ്പാടുമുള്ള എല്ലാ കോടതികളിലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പുറകിലുള്ള സംഘടനകളെ കുറിച്ച് അന്വേഷണം നടക്കുകയും കോടതി വിധികൾ പ്രസ്താവിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത ആളല്ല ശ്രീമാൻ കമാൽ പാഷ. അപ്പൊ പിന്നെ ഈ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ തീവ്രവാദികളാണെന്നുള്ള കാര്യം ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ബിഷപ്പും പറഞ്ഞത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നാണ് ബിഷപ്പും പറഞ്ഞത്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. നമുക്കത് അറിവുള്ളതാണ്. പുള്ളി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അതെല്ലാ കോടതികളിലും ഉള്ളതാണ്. താങ്കൾ ഒരു ഇസ്ലാമിക ഭീകരവാദ കേസ് കഴിഞ്ഞിട്ടുണ്ട്, അവിടെ താങ്കളുടെ കോടതി വെർഡിക്റ്റിലും ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ കുറിച്ചുള്ള കേസുകൾ താങ്കൾക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പോ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ ബിഷപ്പിനെ താങ്കൾ എന്താ പറഞ്ഞത്? എന്ത് വിവരക്കേടാണ് പറയുന്നത്? താങ്കൾ ആരുവാ? ക്രിസ്ത്യാനികളെ മുഴുവൻ വഴിപഴച്ചവരെന്ന് ദിവസം 17 പ്രാവശ്യം ആക്ഷേപിക്കുന്ന നമ്പർ 1 ഭീകരവാദിയിലെ പദം. അപ്പൊ ശരിക്കും ആരാണ് ഇവിടെ വർഗീയവാദി? ചുരുക്കം ചില മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞ ബിഷപ്പാണോ വർഗീയവാദി? ക്രിസ്ത്യാനികൾ മുഴുവൻ വഴിപഴച്ചവരാണെന്ന് ദിവസം 17 പ്രാവശ്യം വെച്ച് ആക്ഷേപിക്കുന്ന ശ്രീമാൻ ജസ്റ്റിസ് കമാൽ പാഷയാണോ വർഗീയവാദി? എന്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് കമാൽ പാഷയാണ് വർഗീയവാദി. കാര്യം എൻറ്റയർ മുസ്ലിംസ് ഭീകരവാദികളാണെന്ന് ഈ പറയുന്ന ബിഷപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻറ്റയർ ക്രിസ്ത്യൻസ് വഴിപിഴച്ചവരാണെന്ന് പരസ്യമായും രഹസ്യമായും ദിവസം 17 പ്രാവശ്യം ഇവിടെ കമാൽ പാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം. ഒരു മത മേലധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് ക്രിസ്ത്യാനികൾ മുഴുവൻ വഴിപഴച്ചവരാന്ന് പറയാൻ എന്താ അവകാശമുള്ളത്? ഒരു മത മേലധ്യക്ഷന് ഇസ്ലാം മതത്തെ, അതിനകത്തെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരന്മാരാണെന്ന പ്രപഞ്ച സത്യം പറയാൻ അവകാശമില്ല. ഇന്ത്യയിലടക്കം നിയമസംഹിതകൾ നിർവഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേർഡിക്റ്റിനകത്ത് വന്നിട്ടുള്ള വിധിന്യായങ്ങളിൽ പോലും വന്ന് വെട്ടിട്ടുള്ള മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരവാദികളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ബിഷപ്പിന് പറയാൻ പാടില്ല. പക്ഷെ താങ്കൾ അടിസ്ഥാനത്തിൽ ഒരു സഭാതലവനത് പറയാൻ പാടില്ലെങ്കിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന താങ്കൾ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം വഴിപഴച്ചവരെന്ന് വിളിച്ചത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാണോ? അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറല്ലെങ്കിൽ എന്തിനാണ് ബിഷപ്പിനെ നെഞ്ചു തീർന്നത്? പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു സമൂഹത്തിന് മുകളിൽ. ഇപ്പൊ അത് വീണ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തിന് മേലെ ആരോപണമുള്ളത്? മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളുടെ മേലെ. അപ്പൊ ഇദ്ദേഹത്തിന് ഇത്രയും ദേഷ്യം വരുന്നെങ്കിൽ ഇദ്ദേഹം ശരിക്കും ഏത് ഗ്രൂപ്പാ? ഈ മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം എന്ന് പാലാ ബിഷപ്പ് സൂചിപ്പിച്ച സമാധാന പ്രേമികളുടെ ഗ്രൂപ്പാണോ? മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഭീകരന്മാരെന്ന് വിളിച്ച ഭീകര ഗ്രൂപ്പിലാണോ കമാൽ പാഷ പെട്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാനൊന്നും പ്രെഡിക്റ്റ് പറയുന്നില്ല. അദ്ദേഹം സ്വന്തം മനസാക്ഷി കോടതിയിൽ, ഉമ്മൻചാണ്ടിയുടെ കോടതിയിൽ അദ്ദേഹം നീതി പറയട്ടെ. ഇത് പ്രത്യേകിച്ച് ഒരു മതത്തിനെ പറഞ്ഞല്ല, ഒരു സമുദായത്തിനെ പറഞ്ഞല്ല. പക്ഷെ മുസ്ലിം എന്ന് പറഞ്ഞാല് ഇസ്ലാം മതത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെയാണോ പറഞ്ഞത്? ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളല്ലേ പറഞ്ഞത്? എന്തിനാണ് കമാൽ പാഷ? അപ്പൊ താങ്കൾ ഇത്രത്തോളം ശ്രദ്ധയില്ലാതെയാണ് താങ്കൾ ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ താങ്കൾ എഴുതിയ വിധിന്യായങ്ങളൊക്കെ രണ്ടാമത് പരിശോധിക്കേണ്ടി വരുമല്ലോ കമാൽ പാഷ. അപ്പൊ താങ്കൾ ഇപ്പൊ ആരാണ് എന്നുള്ളത് പ്രസക്തമല്ല. താങ്കൾ ഇപ്പോൾ ചിലപ്പോൾ SDP ചേർന്നുണ്ടാവാം, അല്ലെ വേറെ ഏതെങ്കിലും പാർട്ടി ചേർന്നുണ്ടാവും. അതൊന്നും വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പക്ഷെ താങ്കൾ ഇന്ത്യയിലെ ഉന്നതമായ ജുഡീഷ്യറിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇത്തരം വർഗീയ നിലപാടുകൾ മാറ്റിവെച്ച് ഇനിയെങ്കിലും ഒരു ഭാരതീയനായിട്ട്, ഒരു ഇന്ത്യക്കാരനായിട്ട് താങ്കൾ ജീവിക്കാൻ താങ്കൾ പഠിക്കുക എന്ന് മാത്രം താങ്കളോട് പറയുന്നു. നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഇതിനൊക്കെ എവിടെയാണ് ഡാറ്റ എന്ന് ഇദ്ദേഹം തുറന്നു ചോദിക്കുന്നത്. അതിന് പറഞ്ഞത് എന്താണെന്ന് അറിയാം. 2 കാര്യങ്ങളാണ്. നർക്കോട്ടിക് ജിഹാദ് എന്ത് വിവരമില്ലായ്മയാണ് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും ഒന്ന് കണക്കാക്കണ്ടേ? ഒരു പ്രായത്തിന്റെ പക്വതയെങ്കിലും വേണം ഒരാൾക്ക് പറയണമെന്ന്. നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് നർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും കൈകാര്യം ചെയ്യുന്നതിനും അതിനെ സംബന്ധിച്ചുള്ള ഒഫൻസുകളൊക്കെ തീരുമാനിക്കുന്ന നിയമം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം നമ്മുടെ രാജ്യത്ത് വളരെ പ്രബലമായ നിയമം നിലവിലുണ്ട്. ഈ നിയമം എന്ന് പറയുന്നത് സ്ട്രിഞ്ചന്റ് പ്രൊവിഷൻസ് ആണ്, വലിയ ശിക്ഷയാണ്. അതെ, ഇങ്ങനെ നിയമം ഉണ്ടെന്നും വലിയ ശിക്ഷയാണെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പിനും അറിയാം. ഇതൊന്നും അറിയാത്തത് ഒരു പക്ഷെ താങ്കളാണ്. കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു മാന്യനാണിത്. പാകിസ്ഥാനി ഭീകരനായ റംസാൻ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ മയക്കുമരുന്ന് കൊടുത്ത് ജിഹാദ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വിട്ട റംസാൻ എന്ന് പറഞ്ഞ ഭീകരനെ 2016 പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്ത, കേരള പോലീസ് അല്ലാട്ടോ, പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. ഇദ്ദേഹത്തിനെതിരെ സ്ട്രിഞ്ചന്റ് നിയമപ്രകാരം നടപടി എടുത്തേക്കുന്നേ നർക്കോട്ടിക് ജിഹാദാണ് നടത്തിയതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്ലാമിക ഭീകരനാണിത്. ഇനി അൽ ജസീറയുടെ വാർത്ത നേരത്തെ കാണിച്ചുകൊണ്ട് റഷ്യയാണ് അമേരിക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരൻ അവിടുത്തെ തന്റെ അനുയായികളെ പഠിപ്പിച്ചാണ് ഹെറോയിൻ വിറ്റുകൊണ്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കണം, ദിസ് ഇസ് ആൻ ആക്ട് ഓഫ് ജിഹാദ് എന്ന് അൽ ജസീർ റിപ്പോർട്ട് ചെയ്തത്. സ്ട്രിക്റ്റ് ലോ ഉണ്ട്, അവിടെ കോടതിയിൽ അണ്ണനെ പിടിച്ച് ജയിലിടുകയും ചെയ്യും. തമിഴ്നാട്ടിൽ മൊത്ത വിതരണക്കാരൻ, തമിഴ്നാട്ടിൽ ഈ നമ്മുടെ കേരള തമിഴ്നാട് റീജിയനിലെ മൊത്തം ഹോൾസെയിൽ ഡീലറായിരുന്നു റംസാൻ അലി. നല്ല ഒന്നാം തരം കേസിൽ പുള്ളിക്കാരനെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. സ്ട്രിഞ്ചന്റ് നിയമം തന്നെ, പക്ഷെ പിടിക്കപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ഇസ്ലാമിക ഭീകരന്മാരാന്നേ ഉള്ളൂ. 1000 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി, ദേശാഭിമാനിയിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്ന വാർത്തയാണ്. MMM നവാസ് മുഹമ്മദ് അഫ്നാസ് നല്ല സ്ട്രിഞ്ചന്റ് നിയമപ്രകാരം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്ത് പിടിച്ച് അകത്തിട്ടത്. അതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസിനകത്തും വന്നിട്ടുണ്ട്. MDMA ലോകത്തെ ഏറ്റവും വലിയ പിടിച്ച മയക്കുമരുന്നായി സവാദ് ഹനീഫ എന്ന യുവാവ് പിടിയിൽ. നല്ല സ്ട്രിഞ്ചന്റ് നിയമപ്രകാരം അകത്ത് കിടപ്പുണ്ട്. മയക്കുമരുന്ന് കടത്ത സംഘത്തെ പോലീസ് പിടികൂടിയത് വിദഗ്ധമായി. അഹമ്മദ് ആഷിഖും അതുപോലെ തന്നെ മുഹമ്മദ് മിസ്ബാഹും നല്ല നിയമപ്രകാരം അകത്ത് കിടപ്പുണ്ട്. കോഴിക്കോട് വീണ്ടും ലഹരിവേട്ട, മയക്കുമരുന്ന് ഗുളികകളും ഹാൻസും പിടിച്ചെടുത്തു. ജംഷീർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക മതവിശ്വാസി, ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ഏറ്റവും, അത് പിന്നെ ന്യൂട്രൽ വാർത്ത, ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നഗരമായി കൊച്ചി മാറുന്നു. 3 മാസം കൊണ്ട് 368 കേസുകൾ. നല്ല സ്ട്രിഞ്ചന്റ് ആക്ഷനാണ് ഇവിടെ എടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് കൂട്ടബലാത്സംഗം യുവതിയെ പിടിപ്പിച്ച 2 പേർ അറസ്റ്റിൽ. അജിനാസ്, ഫഹദ് എന്നിവരാണ് മയക്കുമരുന്ന് കൊടുത്ത് യുവതിയെ പീഡിപ്പിച്ചത്. പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ മതം തിരക്കാരും വരണ്ട, ഏത് മതമാണെങ്കിലും മയക്കുമരുന്ന് കൊടുത്ത് യുവതികളെ പീഡിപ്പിച്ചവരാണ് അവർ. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ആശയത്തിനകത്ത് അത് വരും. മയക്കുമരുന്ന് നൽകി 18-കാരെ പീഡിപ്പിച്ചു. കൂടുതൽ ഇരകളുണ്ടെന്ന് പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ. അവിടെ പീഡിപ്പിച്ച കൂട്ടത്തിലുള്ളവരാണ് മുഹമ്മദ് എന്ന ഉണ്ണി എന്നൊക്കെ നമ്മളൊക്കെ വല്ല ഹിന്ദുക്കളാണെന്ന് ഇല്ല, മുഹമ്മദ് ഉണ്ണി, നൌഫൽ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഷാഹുൽ തൗസീഫ് തുടങ്ങിയ ആളുകൾ. ഓക്കെ, നിരോധിത മയക്കുമരുന്ന് കൊക്കല്ലൂർ സ്വദേശി പിടിയിൽ. കൊക്കല്ലൂർ സ്വദേശി എന്ന് പറഞ്ഞാൽ ഷംനാദ് ആണ് പിടിയിലായത്. മാധ്യമം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷംനാദ് എന്ന് എഴുതിയില്ല, കൊക്കല്ലൂർ സ്വദേശി എന്ന് മാത്രം എഴുതി. തൃത്താലയിൽ പെൺകുട്ടിയെ മയക്കുമരുന്ന് പീഡിപ്പിച്ച സംഭവം. ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. പ്രതി മുഹമ്മദ്. 1.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. സ്വദേശി ബിബിൻ ഷാ, അതുപോലെ തന്നെ മുഹമ്മദ് ഷഫീഖ്. കൊറോണ സന്നദ്ധ പ്രവർത്തനത്തിന്റെ മറയിൽ മദ്യവും ലഹരി വസ്തുക്കളും വിറ്റു. ഈരാറ്റുപേട്ടയിൽ 2 പേർ അറസ്റ്റിൽ. ഈരാറ്റുപേട്ട സ്വദേശി ആസിഫ് പരീക്കൊച്ച്. കോഴിക്കോട് വിൽപ്പനക്കായി എത്തിച്ച ലഹരിമരുന്ന് ഗുളികകളുമായി യുവാവ് പിടിയിൽ. കുളങ്ങരം താഴം മുബഷീർ, 34 വയസ്സ്. ഹാഷിഷ് വിൽപ്പനക്കാരനെ സാഹസ്യമായി പിടികൂടി. വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ മാൻകൊമ്പ് മുതൽ ആയുധങ്ങൾ വരെ. താനൂരിൽ അറസ്റ്റിലായത് ജാഫർ അലി. ഇങ്ങനെ കോഴിക്കോട് വൻ ലഹരിവേട്ട. യുവതിയടക്കം 8 പേർ പിടിയിൽ. അർഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം. MDMA മഞ്ചേശ്വരത്ത് യുവാവ്. മയക്കുമരുന്ന് കാറിൽ സഞ്ചരിക്കവേ 3 യുവാക്കൾ പിടിയിൽ. അബ്ദുറഹിമാൻ, സാജിദ്, അതുപോലെ തന്നെ BK മുഹമ്മദ്. അപ്പോ ഇന്ത്യയിൽ സ്ട്രിഞ്ചന്റ് ആക്ട് ഉണ്ട്. ഇതുപോലെ നർക്കോട്ടിക് ജിഹാദിനെതിരെ സ്ട്രിഞ്ചന്റ് നിയമ നടപടികളും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പ് പറഞ്ഞത്, ഇത്തരത്തിൽ നർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇന്റർനാഷണൽ ലെവലിലും ഇവിടെ ഇസ്ലാമിലെ ചുരുക്കം ചില സംഘടനകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ നിയമം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലാതെ നിയമം പഠിച്ചിട്ടൊക്കെ തന്നെ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമാൻ ജസ്റ്റിസെ, ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത് താങ്കളുടെ താങ്കളുടെ കുത്തകാവകാശം എഴുതി കിട്ടിയിട്ടുള്ള സാധനമൊന്നുമല്ല. ജസ്റ്റിസുമാർക്ക് മാത്രമല്ല, സാധാരണ പൗരന് വരെ നിയമപുസ്തകം വായിച്ചു വെക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അധികം നിയമം പഠിപ്പിക്കാതെ ഇവിടെ നടന്നിരിക്കുന്ന നർക്കോട്ടിക് ജിഹാദ് അല്ല എന്ന് താങ്കൾക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ചെയ്യട്ടെ, ചുരുക്കം ചില ഭീകര സംഘടനകൾ ഇന്ത്യയിൽ എത്ര ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണം ഈ ഇസ്ലാമിലെ മുസ്ലിങ്ങളിൽപ്പെട്ട ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഈ നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷയോട് പറഞ്ഞിട്ടാണോ ഈ ഭീകരാക്രമണമൊക്കെ നടത്തിയിരിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ പിടിച്ച് അകത്തിടേണ്ടി വരും. ഈ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ എത്രയോ ഭീകരാക്രമണം, ഇപ്പൊ നമ്മുടെ നമ്മൾക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന മുംബൈ ഭീകരാക്രമണം വരെ നടത്തിയ അജ്മൽ കസബിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അജ്മൽ കസബും ഗ്രൂപ്പുകളും മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളാണ്. നടത്തുമെന്നാണോ ഇദ്ദേഹം ചിന്തിക്കുന്നത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ ചരിത്രം. അപ്പൊ പിന്നെ നർക്കോട്ടിക് ജിഹാദ് മാത്രം ഞാൻ അറിയാതെ ഇവിടെ നടക്കൂല, അതുകൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ്. ഒരു സീരീസ് ഓഫ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഡേറ്റ അനലൈസ് ചെയ്യുകയും ആ ഡേറ്റ അനലൈസ് ചെയ്ത് അതിന്റെ ഫൈൻഡിങ്സ് എടുക്കുകയും ചെയ്യുന്നുള്ളത് വിവരവും ബോധവുമുള്ള അനലിറ്റിക്കൽ കപ്പാസിറ്റി ഉള്ള ഏതൊരു പൗരന്റെയും ധർമ്മമാണ്. ആ ധർമ്മം താങ്കൾ നടപ്പാക്കാത്തത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല. ഇനി അദ്ദേഹം തുടരുകയാണ്, ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി കഴിക്കാൻ പറ്റും കഴിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം അദ്ദേഹം തന്നെ ഉന്നയിക്കുക, നമ്മളാരും ഉന്നയിച്ചല്ല, അദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ ഉന്നയിക്കുകയാണ്. അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും കയറി ഭക്ഷണം കഴിക്കും. ഇവിടെ മുസ്ലിം ഹോട്ടലിൽ കയറി ഹിന്ദു കഴിക്കത്തില്ല ഇല്ല. നമ്മുടെ നാട്ടില് ഒന്നിച്ച് താമസിക്കുകയാണ് എല്ലാവരും, ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് താമസിക്കുന്നതാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഹാരം കഴിക്കും അവിടെ കയറി. ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഹോട്ടലുകളിൽ ഇവരെല്ലാവരും കയറും. അതുപോലെ ഹിന്ദു സഹോദരങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ ഇവരെല്ലാം കയറും. ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിം ഒരു ഹോട്ടൽ നടത്തിയപ്പോൾ അതിന്റെ പേര് പോലും കണ്ടുപിടിച്ച് യഥാർത്ഥത്തിൽ ഹോട്ടല് ആര് നടത്തുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള പേരുകളൊക്കെയാണ് ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ജീവനോപാധിയായിട്ടാണ് ആളുകൾ അത് കൊണ്ട് നടക്കുന്നത്. ആ ജീവിക്കാൻ ഇപ്പോൾ ഒരു മുസ്ലിം നടത്തുന്ന ഒരു ഹോട്ടല്, അതാ ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ വിവരക്കേടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഒരു പൊതുസമൂഹത്തില് ഏത് മതസ്ഥർ ഹോട്ടൽ നടത്തിയാലും ബാക്കിയുള്ള എല്ലാ മതസ്ഥരും കയറി കഴിക്കണം. ഞാൻ ചോദിക്കട്ടെ, ശ്രീമൻ കമാൽ പാഷ, താങ്കള് ഒരു ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഹിന്ദു മതസ്ഥനായ ഒരാള് ഒരു കോഴീനെ അറുത്ത് കറി വെച്ച് തന്നാൽ താങ്കൾ കഴിക്കുവോ? കഴിക്കില്ല. കമാൽ പാഷയെന്നല്ല, ശ്രീമാൻ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ നബി അടക്കം കഴിക്കില്ല. പിന്നെ എന്ത് മതസ്നേഹം മതേതരത്വമാണ് താങ്കൾ പറയുന്നത്? താങ്കൾ ഇവിടെ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഭക്ഷണം കഴിക്കാറില്ലേ? കഴിക്കാറില്ല സഹോദര. അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും, ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മുസ്ലിം, അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും കയറി ഭക്ഷണം കഴിക്കും. ആ ഒരു മുസ്ലിം ഹോട്ടൽ നടത്തുമ്പോൾ ഇവിടെ മതേതര ജനങ്ങളെല്ലാം കയറി കഴിക്കും, കാര്യം അവരും മതേതരന്മാരാണ്. പക്ഷെ ഒരു ഹിന്ദു ഹോട്ടൽ നടത്തിയാൽ കമാൽ പാഷ അടക്കമുള്ള ഒറ്റ മുസ്ലിംമാനകത്ത് കയറില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ ഖുർആൻ അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. എവിടെ പഠിപ്പിക്കുന്നു? ഖുർആനിലെ സൂറ 6ന്റെ 118 121 ഒന്ന് വായിക്കുക. 118 ഇങ്ങനെയാണ് പറയുന്നത്. സൂറത്ത് അൽ അനാമിലെ 118 ആയത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിനാൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾ തിന്നുകൊള്ളുക. അതായത് ഒരു കോഴി ബിരിയാണി ഈ കമാൽ പാഷ സാറിന് കഴിക്കണമെങ്കിൽ ആ കോഴീനെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുത്താൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സൂറ 106 സൂറ തന്നെ അതിന്റെ 121 കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ്. അതായത് ഒരു ഹിന്ദു സഹോദരൻ നടത്തുന്ന ഹോട്ടലില് അദ്ദേഹം ഒരു കോഴീനെ അറുത്ത് കറി വെച്ച് ബിരിയാണി വെച്ചാൽ ഈ മുസ്ലിങ്ങൾ ആരും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ പുസ്തകത്തെ താങ്കൾ വർഗീയ പുസ്തകമായിട്ട് വെർഡിക്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ ശ്രീമാൻ കമാൽ പാഷ? അള്ളാഹുവിന്റെ നാമം ഉദ്ധരിച്ചിട്ടല്ലല്ലോ ഒരു ഹിന്ദു, ഇപ്പൊ ഒരു ഹിന്ദു ആയാലും ക്രൈസ്തവർ ആണെങ്കിലും അവർ കോഴി നടക്കുമ്പോൾ അവർ കോഴി നടക്കുക, അല്ല ഒരു ദേവന്റെ നാമം ഉച്ചരിക്കാറില്ല. കാര്യം ഞങ്ങൾ ആരും മതത്തിനകത്ത് കയറി ഭക്ഷണത്തിനകത്ത് കയറി മതം തിരികെ കയറ്റാറില്ല. എന്നാൽ ഇവിടെ മുസ്ലിങ്ങളെ ഇവരുടെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്നും നിങ്ങൾ തിന്നരുത്, തീർച്ചയായും അത് അധർമ്മമാണ്. അപ്പൊ ഒരു ഹിന്ദു സഹോദരൻ നടത്തുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ആ ഹിന്ദു സഹോദരൻ ഉണ്ടാക്കി തരുന്ന കോഴിനെ അറുത്തൊരു ബിരിയാണി ഉണ്ടാക്കി തന്നാൽ ശ്രീമാൻ കമാൽ പാഷ പോലും അതിനകത്ത് ഇത് കഴിക്കാതെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ അതിന്റെ പേരാണ് വർഗീയത. ആ വർഗീയത ഉണ്ടാക്കിയ പുസ്തകത്തെ നിരോധിക്കാൻ, ഒരു കേസ് കൊടുക്കാൻ തികഞ്ഞ മതേതരവാദിയായ ശ്രീമാൻ കമാൽ പാഷ, താങ്കൾക്കെങ്കിലും ധൈര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കുക, ഇത് കണ്ട് വായിച്ചിട്ട്, ഈ ആയത്ത് വായിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കുക. ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മുസ്ലിം, അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും കയറി ഭക്ഷണം കഴിക്കും. ഇവിടെ മുസ്ലിം ഹോട്ടലിൽ കയറി ഹിന്ദു കഴിക്കത്തില്ല എന്നില്ല. മുസ്ലിം ഹോട്ടലിൽ കയറി ഹിന്ദു കഴിക്കൂല എന്നില്ല, പക്ഷെ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ അദ്ദേഹം വെച്ചുണ്ടാക്കുന്ന ആഹാരം മുസ്ലിങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്നതാണ് വർഗീയത എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തിനാ അതിനെ വർഗീയത എന്ന് വിളിക്കാത്ത? നമ്മുടെ നാട്ടില് ഒന്നിച്ച് താമസിക്കാൻ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് താമസിക്കുന്നതാണ്. അങ്ങനെ ഏകോദര സഹോദരൻ പോലെ ഇപ്പോൾ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ ശ്രീമാൻ കമാൽ പാഷ, താങ്കൾക്ക് പരസ്യമായി ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ ഒരു ഹിന്ദു സഹോദരൻ അറുത്തു തരുന്നുണ്ടാക്കിയ ബിരിയാണിയോ ഒരു ചിക്കൻ കറിയോ കഴിക്കാൻ താങ്കൾ പരസ്യമായിട്ടത് ചെയ്യാൻ, മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു ഹിന്ദു ഉണ്ടാക്കി തരുന്ന ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ ശ്രീമാൻ കമാൽ പാഷ തയ്യാറാകുമോ? അങ്ങനെ കഴിക്കരുതെന്ന് പറയുന്ന പുസ്തകം നിരോധിക്കാൻ, ഈ ഖുർആൻ നിരോധിക്കാൻ ഒരു കേസ് കൊടുക്കാൻ നിയമപണ്ഡിതനായ ശ്രീമാൻ കമാൽ പാഷ തയ്യാറാകുമോ? ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കുക. താങ്കൾ ഏകോദര സഹോദരനാണെന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ താങ്കൾ ഇന്ന് നാളെ തന്നെ ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കുക ഹൈക്കോടതിയിൽ, അല്ലെങ്കിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കുക. താങ്കൾ മുൻ ന്യായാധിപനല്ലേ? ഇത്തരത്തിൽ വർഗീയത കൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മറ്റു മതവിഭാഗങ്ങളെയും പിരിച്ചു കളയുന്ന ഈ വർഗീയ പുസ്തകം കേരളത്തിൽ നിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ ആയത്തെങ്കിലും കേരളത്തിൽ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായാധിപനായ ശ്രീമാൻ കമാൽ പാഷക്ക് ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ? अल्लादे चल वेश्य चारित्र प्रसंगते मत मतस्थल भक्षण कहना पक्षे मत हिंदु मुस्लिम हॉटल हिंदु कहता हिंदु हॉटल या भक्षण कहना उडायिप्प पिपा दयवे श्रीमान कमाल पाश तांगल तांगल अंदर मतेतर विश्वासी तांगल इस्लाम भीकरन कर तीर और मतेतरवादी हिंदु क्रिस्त्यन मुस्लिम मतेतर ऐक्य प्रामुख्यम अल्लाहु नाम उच्चरिक्कप्पेडात्तल तिन्नरुत अत अधर्ममानु ഖുർആനിലെ ആയത്ത് നിരോധിക്കാനാണ് നടപടിയെടുത്തിട്ട് താങ്കൾ അത് പറയണം അല്ലാതെ ഞാൻ പോലും ഹിന്ദുക്കളുടെ അടുത്ത് കഴിക്കില്ല ട്ടോ പക്ഷേ ഹിന്ദുക്കളോ മുസ്ലിംകളോ ഒക്കെ വന്ന് കഴിച്ചില്ലെങ്കിൽ അത് വർഗീയത ഞാൻ മുസ്ലിമായ ഞാൻ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് അത് ഹറാമാണ് ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പോയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ നടക്കരുത് ഇത് സെബാസ്റ്റ്യൻ മുന്നക്കൽ എഴുതി വെച്ച വാക്യമല്ല ട്ടോ മുഹമ്മദ് ഉണ്ടാക്കിയിട്ട് സയ്യിദ് ബിൻ സാബിത്ത് എഴുതി വെച്ച പിന്നെ ഉസ്മാൻ തിരുത്തിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാത്ത വാക്കാണ് ഖുർആനിലെ 6-ാമത്തെ സൂറ 121-ാമത്തെ ആയത്ത് ഇനി അതിന്റെ തഫ്സീറുകൾ എടുക്കാം ഇത് ഞാൻ പടച്ചു വിട്ട പുതിയൊരു അർത്ഥമാണോ ഇല്ലെന്നൊക്കെ അറിയണ്ടേ നമുക്ക് തഫ്സീർ വായിക്കാം തഫ്സീർ അൽ ജലാലൈൻ തന്നെ ആദ്യം എടുക്കാം റോയൽ അൽ ബൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് സൈമൻ കമാൽ പാഷക്കും പോയി ചെക്ക് ചെയ്ത് നോക്കാം ആൻഡ് ഡു നോട്ട് ഈറ്റ് ഫ്രം ദാറ്റ് ഓവർ വിച്ച് അല്ലാഹ്സ് നെയിം ഹാസ് നോട്ട് ബീൻ ഇൻവോക്ഡ് അല്ലാഹയുടെ നാമം അവിടെ ഗോഡ് എന്ന് ഇംഗ്ലീഷ് ശരിയാണ് ആൻഡ് അറബിയിൽ അല്ലാഹ് എന്നാണ് ആൻഡ് ഡു നോട്ട് ഈറ്റ് ഫ്രം ദാറ്റ് ഓവർ വിച്ച് അല്ലാഹ്സ് നെയിം ഹാസ് നോട്ട് ബീൻ ഇൻവോക്ഡ് അല്ലാഹുവിന്റെ നാമം ഓതി ഉണ്ടാക്കിയ ഭക്ഷണത്തിലല്ലാതെ നിങ്ങൾ കഴിക്കാൻ പാടില്ല ആൻഡ് വേർ ഇറ്റ് ഹാസ് ഡൈഡ് ഓർ ബീൻ സാക്രിഫൈസ് ടു എനി അതർ ദാൻ ഹിസ് നെയിം അതർവൈസ് വാട്ട് എ മുസ്ലിം സാക്രിഫൈസ് ഒരു മുസ്ലിം നടത്തിയ ബലിയാണെങ്കിൽ ആ ബലി വസ്തുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിലും കഴിക്കാം പക്ഷെ വേറെ ഏത് കേസ് കേട്ടാണെങ്കിലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നിട്ട് ഷാഫി ഇമാമിന്റെ മദ്ഹബ് പ്രകാരമുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതിന്റെ അടുത്ത ലൈനിൽ forgetful is lawful as was stated in Ibn Abbas this is the opinion of al-Shafi ഷാഫി മദ്ഹബ് പ്രകാരം verily it the eating thereof is wickedness a contravention of what is lawful ഹലാലായിട്ടുള്ളതിന്റെ എതിരാണ് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ നാമം ഓതാത്ത ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ഈ ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണം തഫ്സീറിൽ അൽ ജലാലൈൻ കൊടുത്തിരിക്കുന്നത് ഇനി മുഹമ്മദിന്റെ സഹാബിയായിരുന്ന ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം നമുക്ക് കേൾക്കാം ആൻഡ് ആയത്തിങ്ങനെയാണ് ആൻഡ് ഈറ്റ് നോട്ട് ഓഫ് ദാറ്റ് വെയറോൺ അള്ളാഹ്സ് നെയിം ഹാസ് നോട്ട് ബീൻ മെൻഷൻഡ് of immortal animal intentionally അല്ലാഹുവിന്റെ നാമം ഓതാതെ ഉള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് ഓക്കേ ഇതിന്റെ വിശദീകരണം that is eating it without a necessity is a sin അതായത് ഒരു മരിച്ചു പോകുമെന്നോ നിർബന്ധം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അത്യാവശ്യമില്ലാതെ ഇത് കഴിക്കാൻ പാടില്ല അത് പാപമാണ് ആൻഡ് ഡിക്ലയറിംഗ് ഇറ്റ് ലോഫുൾ ഇസ് ഡിനയൽ ഓഫ് റിവലേഷൻ അതായത് അള്ളാഹുവിന്റെ നാമം ഓതിയത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത് അതിനെ നിരാകരിക്കുന്നവര് അങ്ങനെ അല്ലാത്തതും കഴിക്കാമെന്ന് പറയുന്നത് അതിനെ ലോഫുൾ ആക്കി നിയമം അത് നിയമവിധേയമാണ് അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണങ്ങൾ ഹലാലാണ് എന്ന് പറയുന്നവര് അവര് ചെയ്യുന്ന എന്താ ദേ ആർ ഇൻ ഡിനയൽ ഓഫ് റെവലേഷൻ അവര് അള്ളാഹുവിന്റെ വെളിപ്പാടിനെ നിരാകരിക്കുന്നവരാണ് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഡിസ്ബിലീഫ് അതൊരു കുഫറിന്റെ ആക്ട് ആണ് അവിശ്വാസിയുടെ കർമ്മമാണത് ഇത്ര കൃത്യമായിട്ടാണ് ഇബ്നു അബ്ബാസ് ഒക്കെ പറയുന്നത് അതായത് ഇപ്പോൾ ശ്രീമാൻ കമാൽ പാഷ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് അങ്ങനെ അള്ളാഹു അങ്ങനെ പറഞ്ഞതായിട്ടൊന്നുമില്ല അതൊക്കെ ചുമ്മാ ക്രിസ്ത്യാനികൾ വളച്ചൊടിക്കുന്നതാണ് അള്ളാഹുവിന്റെ നാമം ഓതാത്ത ഭക്ഷണം പോലും ഒരു മുസൽമാന് കഴിക്കാം എന്ന് ശ്രീമാൻ കമാൽ പാഷ പറഞ്ഞാൽ അവിടെ പറയുന്നത് ഇറ്റ്സ് എ സിൻ അങ്ങനെ ചെയ്യുന്നത് ഒരു പാപമാണ് അതിനെ ലോഫുൾ ആയിട്ട് അതായത് ഹലാലായിട്ട് അള്ളാഹുവിന്റെ നാമം ഓതപ്പെടാത്ത ഒരു വസ്തുവിനെ ഹലാലായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് പാപമാണ് അതൊരു ആക്ട് ഓഫ് കുഫറാണ് അതായത് അന്ന് മുതൽ ശ്രീമാൻ കമാൽ പാഷ കാഫിറായ കമാൽ പാഷ എന്നറിയപ്പെടും എന്ന് ചുരുക്കം ഇത് ഞാൻ പറഞ്ഞതല്ല ഇബ്നു അബ്ബാസ് എന്ന സഹാബി പറഞ്ഞതാണ് ഒരു വേട്ടപ്പട്ടി പോയി പിടിച്ചോണ്ട് വരുന്നതാണെങ്കിൽ പോലും ആ വേട്ടപ്പട്ടിയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഓതാതെ പറഞ്ഞു വിട്ടാൽ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞയാളാണ് മുഹമ്മദ് അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ആ നിയമം അടിസ്ഥാനപ്പെടുത്തി കൊടുത്തയാളാണ് മുഹമ്മദ് സഹീഹ് മുസ്ലിമിൽ 1929-ാമത്തെ ഹദീസിൽ പറയാണ് then do not eat that for you recited the name of Allah while letting off your dog and did not recite for the other dog ഒരു പട്ടിയുടെ മേൽ മാത്രമേ അള്ളാഹുടെ നാമം ഓതിയുള്ളൂ, ബിസ്മില്ലാഹി പറഞ്ഞുള്ളൂ. അടുത്ത പട്ടിയുടെ മേൽ ബിസ്മില്ലാഹി പറഞ്ഞില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹി പറയാത്ത പട്ടി പോയി പിടിച്ചോണ്ട് വരുന്ന, വേട്ടപ്പട്ടി പോയി പിടിച്ചോണ്ട് വരുന്ന മൃഗത്തെ അത് ഹലാലല്ല, അത് ഹറാമ. കാര്യം അള്ളാഹുടെ നാമം അതിന്റെ പുറത്ത് ഓതിയിട്ടില്ല എന്ന ആശയത്തില്. അപ്പൊ വേട്ടപ്പട്ടി പിടിച്ചോണ്ട് വരുന്ന വസ്തുവിൽ പോലും മതം കാണുന്നവരാണ് മുസ്ലിങ്ങൾ. ഇനി സഹീഹ് ബുഖാരിയിൽ 5499 ഹദീസ്, ഡു ഐ ഈറ്റ് എക്സെപ്റ്റ് ദാറ്റ് ഓൺ വിച്ച് അള്ളാഹ്സ് നെയിം ഹാസ് ബീൻ മെൻഷൻഡ് ഓൺ സ്ലോട്ടറിംഗ്. അള്ളാഹുവിന്റെ നാമം ഓതിക്കൊണ്ട് സ്ലോട്ടർ ചെയ്ത, കൊന്ന മൃഗത്തെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അബ്ദുള്ള പറഞ്ഞതായിട്ട് പറയുന്നു. അബ്ദുള്ള നിവേദനം, അള്ളാഹ്സ് മെസ്സഞ്ചർ സെഡ് ദാറ്റ് ഹി മെറ്റ് സഅദ് ബിൻ അമർ നൗഫൽ അറ്റ് ഹിസ് പ്ലേസ് നിയർ ബാൽദ ആൻഡ് ഹിസ് ഹാർട്ട് ഓപ്പൺഡ് ബിഫോർ അള്ളാഹ്സ് മെസ്സഞ്ചർ ആൻഡ് റിസീവ്ഡ് ദ ഡിവൈൻ ഇൻസ്പിറേഷൻ. അള്ളാഹ്സ് മെസ്സഞ്ചർ പ്രസന്റഡ് എ ഡിഷ് ഓഫ് മീറ്റ്, മുഹമ്മദിന് ഒരു പാത്രം ഇറച്ചി കൊടുത്തു. ദാറ്റ് ഹാഡ് ബീൻ ഓഫേർഡ് ടു ഹിം ബൈ ദ പാഗൻസ്. ആ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, അന്നത്തെ നാട്ടുകാരായ മുശ്രിക്കുകൾ ഒരു പാത്രത്തിൽ ഇറച്ചി കൊടുത്തു അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ. അത് മുശ്രിക്കുകൾ സയ്യിദിന് കൊടുത്താണ്, സയ്യിദ് ബിൻ ഉമറിന് കൊടുത്താണ്. സയ്യിദ് അത് നിരാകരിച്ചു. ഇവിടെ വായിക്കുന്ന അല്ലാഹ്സ് മെസ്സഞ്ചർ പ്രസന്റഡ് എ ഡിഷ് ഓഫ് മീറ്റ് ടു സയ്യിദ് ബിൻ ഉമർ. ആ ഡിഷ് ഓഫ് മീറ്റ് മുശ്രിക്കുകൾ കൊടുത്താണ്. ആ മുശ്രിക്കുകൾ കൊടുത്ത ഡിഷ് ഓഫ് മീറ്റ്, ഒരു പാത്രത്തിലെ ഇറച്ചിക്കറി, അള്ളാഹുവിന്റെ ദൂതൻ അതായത് മുഹമ്മദ് സയ്യിദിന് കൊടുത്തു. സയ്യിദ് പറഞ്ഞു ഞാൻ കഴിക്കില്ല. സയ്യിദ് റിഫ്യൂസ് ടു ഈറ്റ് ഇറ്റ് ആൻഡ് ദെൻ സെഡ് to the pagans, ആ വിശ്വാസികളോട് സയ്യിദ് പറഞ്ഞു, I do not eat of what you slaughter on your stone altars, nor നിങ്ങളുടെ കല്ലുകൊണ്ടുണ്ടായ യാഗപീഠത്തിൽ അറുക്കപ്പെട്ട ഒന്നിനെയും ഞാൻ കഴിക്കുകയില്ല. അത് മാത്രമല്ല, nor do I eat except that on which Allah's name has been mentioned on slaughtering. അള്ളാഹുവിന്റെ നാമം ഓതിക്കൊണ്ട് അറുക്കാത്ത ഭക്ഷണത്തെയും ഞാൻ കഴിക്കില്ല. അതായത് ഏതെങ്കിലും യാഗപീഠത്തിൽ നടത്തുന്ന അന്യദേവന്മാർക്ക് കൊടുക്കുന്ന ബലിയും ഞാൻ കഴിക്കില്ല, അള്ളാഹുവിന്റെ നാമം ഓതാതെ അറുത്ത ഭക്ഷണവും ഞാൻ കഴിക്കില്ല എന്ന് മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് ഒരാൾ പറഞ്ഞതായിട്ട് സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സഹീഹ് ബുഖാരി 5498 ഒരു ഭാഗം ഞാൻ വായിക്കാം. ഐ സെഡ്, ഈ ഹദീസ് ഉദ്ധരിച്ച ആൾ പറഞ്ഞു, വി ഹോപ്പ് ഓർ വി ആർ അഫ്രൈഡ് ദാറ്റ് ടുമോറോ വി വിൽ മീറ്റ് ദ എനിമി ആൻഡ് വി ഹാവ് നോ നൈഫ്സ്, ഷാൽ വി സ്ലോട്ടർ ആനിമൽസ് വിത്ത് കെയിൻസ്. ഒരു യുദ്ധത്തിന് പോയപ്പോൾ മുഹമ്മദിനോട് അറിയിക്കുകയാണ്, മുഹമ്മദ് ഞങ്ങള് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കത്തിയൊന്നും ഇല്ലെങ്കിൽ ഒരു വടി കൊണ്ട് അടിച്ച് ഞങ്ങൾ മൃഗത്തെ കൊന്നോട്ടെ, മടി കൊണ്ട് അടിച്ച് മൃഗത്തെ കൊന്ന് ഞങ്ങൾ കഴിച്ചോട്ടെ. Prophet said, if the killing tool causes blood to gush, ഈ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം രക്തം ചാടുന്ന തരത്തിലുള്ള ആയുധമാണെങ്കിൽ, ആൻഡ് ഇഫ് അള്ളാഹ്സ് നെയിം ഇസ് മെൻഷൻഡ് ദെൻ ഈറ്റ്, അള്ളാഹയുടെ നാമം ഓതിയ നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല. കൊല്ലുന്ന ആയുധം ഉപയോഗിക്കുമ്പോൾ രക്തം ചാടണം, അള്ളാഹയുടെ നാമം അവിടെ ഓതുകയും വേണം. അങ്ങനെയുള്ള സാധനം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇസ്ലാമിലെ ഫത്വ വെബ്സൈറ്റ് ആയ നമ്മുടെ മുഹമ്മദ് ഇസ പെരുമ്പാവൂരൊക്കെ ഇസ്ലാം പഠിക്കാൻ നിർദ്ദേശിക്കുന്ന വെബ്സൈറ്റ് ആണ് ഇസ്ലാം QA. അതിനകത്ത് കുറച്ച് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് തെളിവുകൾ ഇതൊക്കെയാണ്. യെസ്, ദർ ഇസ് എ റിപ്പോർട്ട് ഫ്രം ഇമാം അഹമ്മദിന്റെ ഒരു റിപ്പോർട്ടുണ്ട്, ഇൻ വിച്ച് ഹി സെഡ് ദാറ്റ് മീറ്റ് സ്ലോട്ടർഡ് ബൈ ആൻ അൺസർക്കംസൈസ്ഡ് പേഴ്സൺ ഷുഡ് നോട്ട് ബി ഈറ്റൺ. ലിംഗാഗ്രം ഛേദിക്കാത്ത ഒരു ഇറച്ചിവെട്ടുകാരൻ അർത്ഥ മാംസം തിന്നാൻ പാടില്ല. എന്റെ പൊന്ന് എന്താ പറയുക കമാൽ പാഷ സാറേ, ഇറച്ചി വെട്ടുകാരന്റെ തുണിപൊക്ക് നോക്കി അവന്റെ ലിംഗത്തിനകത്ത് മതമുദ്രയുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. ഞമ്മന്റെ മതക്കാരന്റെ ലിപ്പുള്ള സർക്കംസിഷൻ ചെയ്ത ലിംഗമാണോ എന്ന് നോക്കിയിട്ട്, മതത്തിന്റെ ലിംഗ നിയമം പാലിച്ചവനാണോ എന്ന് നോക്കിയിട്ട് മാത്രം, ആ ഞമ്മന്റെ മതം അനുസരിച്ചവനാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം അഹമ്മദ് പറഞ്ഞ കാര്യമാണ്, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. അതിനെക്കുറിച്ച് ഇറ്റ് സേസ് അൽ വഖൂഫ് വഅത്ത് തറാജുൽ ബൈ അൽ ഖല്ലാൽ എന്ന് പറയുന്ന എഴുത്തുകാരനാൽ, ഇസ്ലാമിക പണ്ഡിതനാൽ എഴുതപ്പെട്ട അൽ വഖൂഫ് വ തറാജ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് 146 പേജില് ഹൻബാൽ പറഞ്ഞതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഹേർഡ് Abdullah say, meat slaughtered by an uncircumcised person is not to be eaten, and no prayer or hajj will be accepted from him until he purifies himself. This is required to complete his Islam. അവൻ ഇസ്ലാമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, അവൻ സ്വയം ശുദ്ധീകരണം നടത്തി അവൻ മുസ്ലിമായി തീരുന്നത് വരെ ഒരു അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള ഒരാള് വെട്ടിയ ഇറച്ചി കഴിക്കാൻ പാടില്ല. അതായത് ഒരു മുസ്ലിം അർത്ഥ ഇറച്ചി ഇവർ കഴിക്കണമെങ്കിൽ ആ മുസ്ലിം മതം മാറ്റി മുസ്ലിം ആയാൽ മാത്രമേ ഞങ്ങളാക്ക ഒരു ഹിന്ദു സഹോദരൻ കോഴി ഇറച്ചി വെച്ച് കോഴിനെ അറുത്ത് ആ ഇറച്ചി കൊണ്ട് ബിരിയാണി വെച്ചാൽ കമാൽ പാഷി അടക്കമുള്ള മുസ്ലിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ अब निकारण मत मारी मुस्लिम आया हॉटल इरच्ची भक्षण കഴിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പറയുന്ന മുസ്ലിങ്ങളിൽ ചുരുക്കം ചിലർ ഭീകരന്മാരെന്ന പാലാ ബിഷപ്പ് വർഗീയ വിഷയമാണെന്ന് ഈ നാണമുണ്ടോ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മതത്തിന്റെ വർഗീയത മറച്ചു വെച്ചുകൊണ്ട് അന്യന്റെ മേൽ കുതിര കയറാൻ നടക്കുകയില്ല ഇവരൊക്കെ ഇനി അത് തുടരുകയാണ് മറ്റൊരു റിപ്പോർട്ട് The report from Ibn Abbas, he parayna Muhammadinte sahabi ayirunnu Ibn Abbas, was narrated by Ibn Abi Shaybah al-Musnaf. Abi Shaybahide Musnafinathu Abi Shaybah adu Ibn Abbasinte report ezhuthi vechittund. But this is not from Ibn Abbas. Ibn Abbasine isnadil ninnulla ezhuthi vechittund. Adidana the testimony of the uncircumcised person is not acceptable. No prayer will be accepted from him, and meat slaughtered by him or uncircumcised person cannot be eaten. ഒരു ലിംഗാഗ്രഹം ചെയ്തിരിക്കാത്ത ഒരുവൻ ഉണ്ടാക്കുന്ന അതായത് അള്ളാഹുവിന്റെ നാമം ഉന്നയിച്ചിരിക്കുക ഓതിയർത്തത് മാത്രമേ കഴിക്കത്തുള്ളൂ അറക്കണവൻ ലിംഗാഗ്രഹം ചെയ്തിച്ച പൂർണ്ണ മുസ്ലിം ആയിരിക്കണം എന്നും കൂടെ നിർബന്ധം പിടിക്കുന്നു ഇങ്ങനെ നിർബന്ധം പിടിക്കുകയും അത്തരം ഭക്ഷണങ്ങൾക്ക് മതമുദ്രയായ ഹലാൽ ചാർത്തി കൊടുക്കുകയും ഈ മാംസം അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു മുസ്ലിം അറുത്ത മാംസമാണെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന നാടാണ് കേരളം ഇസ്ലാമിക മതവർഗീയത ഒരു ഇതുമില്ലാതെ പുറത്തു കാണിക്കപ്പെടുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം इवे हलाल फुड अथोरिटी यूके वेबसाइट हलाल फुड आवण सर्टिफिकेशन रिक्वायरमेंट लिंक वाईचोक ए मुस्लिम should perform the slaughtering and recite tasmiya or shahada ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നോ ബിസ്മില്ലാഹി വ അല്ലാഹു അക്ബർ എന്നോ ഓതിക്കൊണ്ടൊരു മുസ്ലിം അറുത്ത മാംസം മാത്രമേ ഇവിടെ ഹലാലായിട്ട് കണക്കാക്കത്തുള്ളൂ കാര്യം ലിംഗാഗ്രഹം ചെയ്യിക്കപ്പെടാത്തവൻ അറുത്ത ഹലാലല്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം ചൊല്ലാതെ അറുത്താലും ഹലാലല്ല അപ്പോൾ ഒരു ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ ഏത് മുസ്ലിമാണ് ഒരു മുസൽമാനായി ജീവിച്ചുകൊണ്ട് ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് മുഹമ്മദിന്റെ സുന്നത്ത് അനുസരിക്കുന്ന ഏത് മുസ്ലിമിന് ശ്രീമൻ കമാൽ പാഷക്കെങ്കിലും ഒരു ഹിന്ദു നടത്തുന്ന ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ ഇല്ല ഒരുവൻ മുഹമ്മദിന്റെ സുന്നത്ത് പിന്തുടർന്നാൽ ഇസ്ലാം മതത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾ പിന്തുടർന്നാൽ ഒരു മുസ്ലിമിന് ഒരു ഹിന്ദുവിന്റെയോ ക്രൈസ്തവന്റെയോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാര്യം ഒരു ഹിന്ദു സഹോദരൻ ഹോട്ടലിൽ കോഴി നടക്കുന്നത് ഈ ഖുറൈശി ദേവന്റെയും ഇസ്ലാമിക ദേവന്റെയൊക്കെ നാമം പറഞ്ഞുകൊണ്ടിരിക്കണോ അതെന്ത് ന്യായമാണ് അയാൾ ഹോട്ടലിൽ നടത്തണതിന് നിങ്ങളുടെ ദേവന്റെ നാമം പറഞ്ഞ ഹിന്ദു മതക്കാരൻ ഹോട്ടലിൽ ഭക്ഷണം ഇറക്കണം എന്ന് പറയുന്നത് കോഴീനെ ഇറക്കണം എന്ന് പറഞ്ഞത് വർഗീയതയല്ലേ സഹോദര അപ്പോ അങ്ങനെ അർത്ഥത്തില് ഞമ്മന്റെ ദേവന്റെ നാമം പറഞ്ഞിടത്തില് ഞങ്ങളാരും നിങ്ങളുടെ ഹോട്ടലിൽ കയറില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഹൈന്ദവനെ മുസ്ലിം ആക്കാൻ ശ്രമിക്കുകയോ ക്രൈസ്തവനെ മുസ്ലിം ആക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ടൊക്കെ നിർബന്ധിച്ച് ഇസ്ലാമിക മത നിയമങ്ങൾ പാലിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിക്കുന്ന ഇത്ര ഹലാൽ സർട്ടിഫിക്കറ്റിനെതിരെ ധൈര്യമുണ്ടോ ശ്രീമാൻ ജസ്റ്റിസ് കമാൽ നിയമ നടപടിയെടുക്കാൻ താങ്കളൊരു ജസ്റ്റിസ് അല്ലായിരുന്നു ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കൂ ഭക്ഷണത്തിൽ മതം കലർത്തുന്ന പൊതുഭക്ഷണശാലകളിൽ ഹൈന്ദവർ നടത്തുന്ന ഭക്ഷണശാലകളിൽ കൂട്ടമായിട്ട് മുസ്ലിങ്ങൾ ബഹിഷ്കരിക്കുന്നു ഇത്തരം ഹലാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഭക്ഷണത്തിൽ മതം കലർത്തുന്ന ഹലാലുകൾക്കെതിരെ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ എന്തേ ന്യായാധിപനായിരുന്ന താങ്കൾക്ക് ഞങ്ങൾ പോയിന്റ് പറഞ്ഞു തരണമോ ഇനി അയ്യോ അത് യു കെ അല്ലേ എന്ന് പറയാൻ പറ്റേ ജമായത്ത് ഉലമ അൽ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് കേരളത്തിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ നിയമപരമായി അനുവാദം ഏത് നിയമം ഇസ്ലാമിക നിയമപ്രകാരം മറ്റ് സൗദി ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ച ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ജമാഅത്ത് ഉലമ അൽ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് എന്റെ നേരത്തെയുള്ള ഹലാൽ വീഡിയോയിൽ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് .html എന്നാണ് പഴയ ലിങ്ക് ഇപ്പൊ അവർ ലിങ്കിൽ മാറ്റം വരുത്തി .php എന്നാക്കി നാളെ ഇതും മാറും അതുകൊണ്ട് ഇന്ന് തന്നെ വരച്ചു ചോദിക്കുള്ളൂ ആ ലിങ്കിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പുതിയ ലിങ്ക് എടുത്ത് കണ്ടുപിടിച്ച സാധനം എടുത്തു അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യയിലെ ഹലാൽ ഏജൻസി പറയുന്ന കാര്യം നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതിനകത്ത് പറയുകയാണ് ദ ഹലാൽ സ്ലോട്ടർ മാൻ മസ്റ്റ് ബി എ മുസ്ലിം ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് നേച്ചർ ആൻഡ് ഔട്ട്സ്റ്റാൻഡ് ആൻഡ് ഫുള്ളി അണ്ടർസ്റ്റാൻഡ്സ് Islamic procedures and conditions for slaughtering. ഒരു മുസ്ലിം നിർബന്ധമായിട്ടും മുസ്ലിം ആയിരിക്കണം ഇറച്ചി വെട്ടുകാരൻ എന്നാലേ അത് ഹലാലാകുള്ളൂ ആൻഡ് ദ സ്ലോട്ടർ ഓഫ് ദ ആനിമൽ slaughter the animal according to the Islamic rites, including recitation of the bismillah Allahu Akbar before each animal, slaughtering each animal. അതായത് ഒരു മുസ്ലിം ആയാൽ മാത്രമേ അവൻ അറവുകാരനാവാൻ പാടുള്ളൂ ഒരു മുസ്ലിം അറുത്ത മാംസം മാത്രമേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ അത് മാത്രമേ ഞങ്ങൾക്ക് ഹലാലുള്ളൂ ഞങ്ങളുടെ നിയമം അങ്ങനെയാണ് ഞങ്ങളുടെ മതം അങ്ങനെയാണ് ഒരു മുസ്ലിം वाशि पिटिक्कुन्न मुस्लिमकलाणो केरळत्तिल वर्गीयतयेक्कुरिच्च प्रभाषणम नडत्तुन्नत इतिनेण ഞാൻ പറഞ്ഞ വേശ്യകൾ നടത്തുന്ന ചാരിത്ര പ്രസംഗം പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാതല്ല അത് മാത്രമല്ല അർക്കണയാള് ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കോഴി നടത്താലും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികളുടെ ബഹുദൈവ മതത്തിലെ ദേവനായ അല്ലാഹുവിനെ അല്ലെങ്കിൽ ഇവരുടെ ഇസ്ലാം മതത്തിലെ ദേവനായ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹു വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു അർത്താ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് അപ്പൊ എത്രത്തോളം വർഗീയമാണ് എന്നിട്ടാണ് ഇദ്ദേഹം ഇവിടെ ചാനലിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത് യോ നമ്മളൊക്കെ ഭയങ്കര സ്നേഹത്തിലും സഹോദര്യത്തിലുമാണ് ഇവിടെ സെബാസ്റ്റ്യൻ മുന്നക്കലൊക്കെ ആയിരിക്കും എന്നെ വർഗീയത പറയുന്നത് കണ്ടു നോക്ക് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് ഇനിയൊന്ന് നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു ഹോട്ടലിൽ നടന്ന ഒരു മുസ്ലിം അവിടെ ആ ഹോട്ടലിലെ എല്ലാ വിഭാഗക്കാരും കയറി ഭക്ഷണം കഴിക്കും പക്ഷെ ഒരു ഹിന്ദു ഹോട്ടലിൽ കയറി മുസ്ലിം കഴിക്കത്തില്ലെന്ന് ഉണ്ടെന്നേ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് അതെന്തേ നിങ്ങൾ ആ പുസ്തകത്തിന് വർഗീയമാണെന്ന് നിങ്ങൾ പറയാത്തെ ഒരു ഹിന്ദു അർത്ഥ മാംസം കഴിക്കരുതെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്തുണ്ടെന്നേ അപ്പൊ പിന്നെ അത് വർഗീയമാണെന്ന് ഇപ്പോ ഹിന്ദു ഒരു ശിവന്റെ നാമത്തിൽ നടത്താൽ അത് കഴിക്കുക അയ്യോ ഞങ്ങൾക്ക് മതം കലർന്ന ഭക്ഷണം വേണമെന്ന് പറയാം ഒരു മതേതരവാദിക്ക് കഴിയും ഒരു ഹിന്ദു ഒരു ദേവന്റെ നാമവും പറഞ്ഞിട്ടില്ല സാധാരണ ഒരു കോഴീനെ അറക്കണ പോലെ ചോര ഊറ്റിക്കളഞ്ഞ് നല്ല രീതിയിൽ ചോര ഇല്ലാതെ അറുത്ത് ഒരു ബിരിയാണി വെച്ചാൽ പോലും ഇദ്ദേഹം കഴിക്കില്ല ഒരു മുസ്ലിമും കഴിക്കില്ല കാര്യം എന്താ ഓ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമം ഉച്ചരിക്കാതെയാണ് അർത്ഥമെന്ന് പറയും അത്രത്തോളം വർഗീയത നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് ഇവിടെ ചാരിത്ര പ്രസംഗം നടത്തുന്നത് അത് ശരിയാ ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കും ഇദ്ദേഹം പറയുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കഴിക്കും പക്ഷെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ഹോട്ടലിൽ കയറി ഒരു മുസ്ലിമും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കഴിച്ചാൽ അവ മുസ്ലിം അല്ല എന്നാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത് ക്രിസ്ത്യൻ ഹോട്ടലുകളിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഹോട്ടലുകളിൽ ഇവരെല്ലാം കയറും ആര് കയറും മുസ്ലിം കയറും താങ്കൾ കയറില്ലല്ലോ സഹോദര ഒരു ക്രിസ്ത്യാനി നടത്തുന്ന ഹോട്ടലല്ല ഒരു ക്രിസ്ത്യാനി അറുത്തുണ്ടാക്കുന്ന ഭക്ഷണം ഒരു കോഴീനെ ഒരു ക്രിസ്ത്യാനിയാണ് അറുത്തുണ്ടാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെയാണ് ആ കോഴീനെ അറുത്തുണ്ടാക്കുന്നത് അതുപോലും കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകളല്ലേ നിങ്ങളുടെ മതഗ്രന്ഥം ഇപ്പൊ താങ്കൾ വാശി പിടിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ മതഗ്രന്ഥത്തിൽ ഈ ആയത്തിനെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി താങ്കൾ കൊടുക്കുക കേരളത്തിലെ മതേതര സമൂഹത്തിൽ നിന്ന് കാണിക്കുക ഞാൻ മതേതരനാണ് ഞങ്ങളുടെ മതത്തിലെ ഇത്തരത്തിലുള്ള മതഭീകരക്കെതിരെ ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് ക്രൈസ്തവ മതത്തിൽ എനിക്ക് പ്രതികരിക്കാൻ ആവശ്യമുണ്ടെന്ന് താങ്കൾ കാണിക്കും അപ്പൊ അങ്ങനെ ചെയ്യാതെ വെറുതെ ഇരുന്ന് ഇരട്ടത്താപ്പ് പറയരുത് വീണ്ടും ഇദ്ദേഹം ജിഹാദികൾ വെളുപ്പിക്കാൻ നടത്തുന്ന രണ്ട് ശ്രമം കൂടെ കാണിച്ചിട്ടുന്നത് പ്രോഗ്രാം ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം ഈ താലിബാൻ ആരുടെ സൃഷ്ടിയാണ് താലിബാൻ അമേരിക്കയുടെ സൃഷ്ടിയല്ലേ നർക്കോട്ടിക് ജിഹാദിന് തെളിവ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു താലിബാൻ അമേരിക്കയുടെ സൃഷ്ടിയാണെന്ന് താങ്കൾക്ക് എന്ത് തെളിവുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കുക ഒരു തെളിവ് ഒന്ന് കാണിക്കും നർക്കോട്ടിക് ജിഹാദിനൊക്കെ തെളിവില്ലാതെ സംസാരിക്കുന്നു താലിബാൻ അമേരിക്കൻ സൃഷ്ടിയാണെന്ന് എന്ത് തെളിവുണ്ടായിട്ടാ താങ്കൾ ഒരു ന്യായാധിപനായ താങ്കൾ നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന എന്ത് തെളിവുണ്ടായിട്ടാ താങ്കൾ കിടന്ന് ഡയലോഗ് അടിക്കുന്നത് താലിബാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയാം അതായത് താലിബാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അമേരിക്ക പറയുകയാണ് താലിബാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ അതായത് പച്ചക്ക് താലിബാനെ വെളുപ്പിക്കുന്ന ഒരു ഇന്ത്യൻ ന്യായാധിപൻ ശരിക്കും ഇന്ത്യൻ ജുഡീഷ്യറി ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോ ഇന്ത്യൻ ജുഡീഷ്യറിയോടുള്ള ബഹുമാനം കൊണ്ടാണ് താങ്കളായിരുന്നു പറയാതെ ഇപ്പൊ ഇവിടുന്ന് വേറെ ആരെങ്കിലും ആണ് ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ഇപ്പൊ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ താങ്കളെ ശരിക്കും പറഞ്ഞ നല്ല രണ്ട് ഡയലോഗ് പറഞ്ഞത് ഇന്ത്യൻ ജുഡീഷ്യറിയോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് അമേരിക്കൻ കമ്പനികൾ അതായത് അല്ല ഈ അഫ്ഗാനിസ്ഥാനിൽ നീ കൊണ്ടുപോയെന്ന് പറയുന്നത് ഇപ്പൊ ഇറാഖിൽ നിന്നാണ് കുറച്ച് എണ്ണ കൊണ്ടുപോകാന്ന് പറയാം സൗദി അറേബ്യയിൽ നിന്നാണ് കുറച്ച് എണ്ണ അടിച്ചു പോകാൻ ഈ അഫ്ഗാനിസ്ഥാനിൽ എന്ത് തേങ്ങ ഇരുന്നിട്ട് കൊണ്ടുപോയെന്നാ പറയണേ 100 ചില്ലുവാണ് ലക്ഷം കോടി രൂപയാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക മുടക്കിയത് ആ മുഴുവൻ പൈസ അമേരിക്ക തിരിച്ചു കൊണ്ടുവന്നെ ഇരിക്കട്ടെ അമേരിക്കയുടെ പൈസ തന്നെ എപ്പോഴും അമേരിക്ക തിരിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ എന്ത് പേട്ടത്തേക്ക് ഇരുന്നിട്ടാണ് എന്റെ പൊന്ന് കമാൽ പാഷ സാറേ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറയണേ ഈ താലിബാന്റെ പൊളിറ്റിക്കൽ ആസ്ഥാനം ഖത്തറിൽ ദോഹ ഖത്തർ അമേരിക്കൻ വിരുദ്ധ ഇസ്ലാമിക തീവ്രവാദികളെ കൈയഞ്ഞ് സഹായിക്കുന്ന ഒരു രാഷ്ട്രം സൗദി അറേബ്യ അടക്കം GCC രാജ്യങ്ങൾ ഖത്തറിനെ വിലക്കിയത് പോലുമാണ് തീവ്രവാദികൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നു എന്നുള്ള ഒറ്റ പേരിൽ ഖത്തറിനെ GCC രാജ്യങ്ങളെല്ലാം കൂടെ വിലക്കുകയും GCC യിൽ നിന്ന് പുറത്താക്കുകയും വരെ ചെയ്തതാണ് താലിബാന്റെ പൊളിറ്റിക്കൽ ആസ്ഥാനം ഖത്തറിൽ ഓക്കെ ഖത്തർ ഇസ്ലാമിക രാജ്യം. താലിബാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാകിസ്ഥാൻ, പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം. താലിബാൻ സ്ഥാപിച്ചത് ഇസ്ലാമിക രാജ്യമായ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. താലിബാന്റെ നിയമസംഹിത ഇസ്ലാമിക ശരീഅത്ത്. പക്ഷേ താലിബാൻ അമേരിക്കയുടെ അതോറിറ്റിയാണ്. എല്ലാവരും വിശ്വസിച്ചോണേ. എന്നാൽ ഇപ്രാവശ്യം ജൂതന്മാർ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സാധാരണ ഇതെല്ലാം ജൂത സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഒരു പടി എന്തായാലും ജൂതന്മാർ ഇദ്ദേഹം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജൂതന്മാരെല്ലാവരും പടക്കം പഠിച്ച് ആഘോഷിക്കുക. ജൂതന്മാർക്ക് ഈ കേസിൽ ഒരു ചെറിയ റെസ്റ്റ് ഉണ്ട്. ഇത് അമേരിക്കയുടെ തലയിലാണ്. എന്റെ പൊന്ന് കമാൽ പാഷ സാറേ, താങ്കൾക്ക് കണ്ണെന്നുള്ള സാധനമുണ്ടോ? ഈ അമേരിക്കൻ സൃഷ്ടിയായ ക്രൈസ്തവ ഗൂഢാലോചനയാണെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എങ്ങനെയാണ് ദോഹയിൽ കൊണ്ടുവെക്കാൻ പറ്റുക? അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള ഇറാന്റെ സഹകാരിയായ ഈവൻ സൗദിക്ക് പോലും വിരുദ്ധമായിട്ട് ചെയ്യുന്ന ഖത്തറിൽ കൊണ്ടുപോയിട്ട് താലിബാൻ എങ്ങനെ പൊളിറ്റിക്കൽ ഒരു ആസ്ഥാനം സ്ഥാപിക്കാൻ പറ്റും? താലിബാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അങ്ങനെ ഇന്ത്യ ആയിരിക്കണമല്ലോ. ഇസ്ലാമിക വിരുദ്ധരാണ് താലിബാനെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ത്യയൊക്കെ ആയിരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് താലിബാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാകിസ്ഥാൻ ആവുന്നത്? രണ്ടും ഇസ്ലാമിക മതരാജ്യം. താലിബാൻ ഇതുപോലെ അമേരിക്കൻ കൺട്രിയാണ് താലിബാനെ പ്രഖ്യാപിക്കുന്നത് ക്രിസ്ത്യൻ എമിറേറ്റ് ഓഫ് താലിബാൻ എന്നല്ലേ. ഇന്ത്യ താലിബാൻ പ്രഖ്യാപിച്ച ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് താലിബാനാണ്. താലിബാൻ നടപ്പിലാക്കിയ നിയമം ബൈബിൾ അല്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യദൈവത്തിന്റെ വചനങ്ങളല്ല താലിബാൻ നടപ്പിലാക്കിയത്. ഖുറൈശി ദേവന്റെ വചനങ്ങളാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക ശരീഅത്താണ് താലിബാൻ നടപ്പിലാക്കിയത്. പക്ഷെ താലിബാൻ അമേരിക്കൻ അതൊക്കെ അങ്ങ് വിശ്വാസം കേട്ടോ, ഭയങ്കര വിശ്വാസം. താലിബാൻ അങ്ങനെ അപ്പീലൊന്നും ഇല്ലല്ലോ, ലവ് ജിഹാദും ഇല്ല. അതൊക്കെ കണക്കൂടില്ല, ചുമ്മാ പറയുന്നത്. അതാണ് രസം. ഈ ലവ് ജിഹാദ് പോലും ഇല്ല എന്ന് ഇദ്ദേഹം പറയുന്നത്. എവിടൊക്കെ എന്തൊക്കെ, അതായത് ഈ ഇതുപോലെ ടെററിസ്റ്റുകളോ അവർക്ക് പ്രത്യേക മുഖവും ജാതിയും വർഗമൊന്നുമില്ല. എന്റെ പൊന്നു സഹോദര, ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനും ഹദീസുകളും അനുസരിച്ച് വർഗീയത നടത്തുകയും ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് വർഗീയത ഞങ്ങളിത് കൊല്ലുന്നതെന്ന് പറയുകയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറക്കുകയും ചെയ്താലും അതൊന്നും മുസ്ലിം അല്ല എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഭീകരന്മാരെ വെളുപ്പിക്കാൻ നാണമുണ്ടോ? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതെന്തുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോടകത്താണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോടകത്തോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റലിനകത്താണോ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കാത്ത ഭക്ഷണവും നിങ്ങൾ കഴിക്കരുതെന്ന് ആണോ? അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലാണോ എഴുതി വെച്ചേക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കാത്ത ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറയാൻ, പൊതുസമൂഹത്തിന് മേലെ ചാരാൻ? ഇസ്ലാമിക ഗ്രന്ഥത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനോടും മുഹമ്മദിനോടും പോരാടുന്നവരുടെ കൈകാലുകൾ ഇരുവശത്ത് നിന്ന് വെട്ടിമാറ്റണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയല്ല സഹോദര, ഇസ്ലാമിക ഖുറാനിലാണ്. അപ്പൊ പിന്നെ അത് പറയുമ്പോ ഇതിനെ എന്താ പറയണ്ടേ? ഇസ്ലാമിക ഭീകരവാദം എന്നല്ല. പിന്നെ ഇസ്ലാം മതഗ്രന്ഥ പ്രകാരം ഭീകരവാദം നടത്തിയ പിന്നെ എങ്ങനെയാണ് സഹോദര സാധാരണ പൊതുസമൂഹത്തിന് ഭീകരവാദമായിട്ട് മുദ്രകുത്തപ്പെടുന്നത്? ഇസ്ലാമിക ഗ്രന്ഥപ്രകാരം നിങ്ങൾ ഹലാൽ ഭക്ഷണമല്ലാത്ത മറ്റും ഇതര മതസ്ഥരുടെ കടകളെ ബഹിഷ്കരിക്കുമ്പോൾ അത് ഇസ്ലാമിക ഭീകരവാദം എന്ന്, ഇസ്ലാമിക വർഗീയത എന്ന് തന്നെ പറയേണ്ട കാര്യം. ആ വർഗീയതയുടെ സോഴ്സ് ഇസ്ലാമിക മതഗ്രന്ഥമാണ്. പിന്നെ അത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഭീകരവാദികളുടെ ആശയ സംഹിതയിൽ വെള്ളപൂശുന്ന പരിപാടിയല്ലേ. ഭീകരവാദികൾ മാത്രമല്ല അതിന്റെ, ഇപ്പൊ താങ്കൾ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു, അതൊരു പക്ഷേ അന്യായമായിരിക്കാം. പക്ഷെ താങ്കൾ പുറപ്പെടുവിച്ച ഇന്ത്യൻ നിയമസംഹിതയുടെ ബേസിലാണ്. കുറ്റക്കാരൻ താങ്കളല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു വിധി പുറപ്പെടുവിച്ചു. താങ്കൾക്ക് പോലും ആ നിയമം അന്യായമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും താങ്കൾ ആ നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ആ കുറ്റം, ആ അന്യായത്തിന്റെ കുറ്റം താങ്കളുടെ തലയിൽ വരില്ല. കാര്യം അതിന്റെ കാരണക്കാരൻ ആ നിയമമാണ്. ഇതുപോലെയാണ് ഇസ്ലാമിലെ ഭീകരവാദം. ഈ അള്ളാഹു മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ ഇരുവശത്തും വെട്ടാൻ പറഞ്ഞപ്പോൾ ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് SDP ക്കാർ പോയി ജോസഫ് സാറിന്റെ കൈകാലുകൾ വെട്ടി, പോപ്പുലർ ഫ്രണ്ടുകാർ പോയി ജോസഫ് സാറിന്റെ കൈകാലുകൾ വെട്ടി. അപ്പൊ അവിടുത്തെ കുറ്റമാർക്കാ? പോപ്പുലർ ഫ്രണ്ടുകാർക്കാണോ? അവരെ അതിന് പ്രേരിപ്പിച്ച ഖുറാനാണോ? ഈ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് നിയമത്തിൽ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ നിയമബോധം അദ്ദേഹത്തിനുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. അതിവിടെ ഈ ലവ് ജിഹാദം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ പുറത്തു നടക്കുന്നവരുണ്ടെങ്കിൽ അതിന് എത്ര കേസെടുക്കണം? നമ്മൾ കാണട്ടെ കേസെടുക്കുന്നത്. ഇവിടെ അതിന് എത്ര കേസുകൾ ഉണ്ടായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല, ഒരു കേസ് പോലും ഇല്ല ലവ് ജിഹാദ്. പിന്നെ സോണിയ ആയിഷയായിട്ടും നിമിഷ ഫാത്തിമയായിട്ടും മറിയമായിട്ടും എല്ലാം ജൂതമതം സ്വീകരിച്ച് ഇസ്രായേലിലേക്കാണ് കേട്ടോ പോയത്. നിങ്ങൾ താരം തെറ്റിയിരിക്കരുത് കേട്ടോ. ഇതൊന്നും ലവ് ജിഹാദ് അല്ല, ഇതൊക്കെ ലവ് ജിഹാദ് അല്ല, ലവ് ഇസ്രായേലാണ്. അപ്പൊ സോണിയ ആയിഷയായിട്ടും നിമിഷ ഫാത്തിമയായിട്ടും മറിയമായിട്ടൊക്കെ ജൂതമതം സ്വീകരിച്ച ഇസ്രായേലിലേക്കാണ് പോയെന്നുള്ള പുതിയ വിവരം എല്ലാവരും അറിയിക്കുന്നത്. ഒന്നും ലവ് ജിഹാദ് അല്ല കേട്ടോ, ഇതൊന്നും ലവ് ജിഹാദേ അല്ല. അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ ഇനി ആരും നടത്തരുത് എന്ന് ശ്രീമാൻ കമാൽ പാഷയുടെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പ്രോഗ്രാം ലഭ്യം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലബ് ഹൗസ് ഡിസ്ക്രിപ്ഷൻ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ പ്രോഗ്രാം ലഭ്യം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.